ദൈവത്തിന് മഹത്വം. കർത്താവിനാൽ അനുഗ്രഹീതരായ പ്രിയമുള്ളവരെ, ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവമക്കളാകുന്ന നിങ്ങളോട് ചേർന്ന് ഇന്നലെയും ഇന്നും ആയിരിപ്പാൻ സ്വർഗം എനിക്ക് നൽകിയ അവസരത്തെയോർത്ത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്നെ ക്ഷണിച്ച ശ്രേഷ്ഠനായ ദൈവദാസനോടുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, കർത്താവ് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഒരുക്കങ്ങൾ നടത്തും. നമ്മൾ പഠിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നോഹയെ തന്നെ 100 വർഷം കൊണ്ടാ ഒരുക്കിയെടുത്ത കയറ്റിവിട്ടത്. യോസഫിനെ 17-ാമത്തെ വയസ്സ് വേറൊരു രാജ്യത്തോട്ട് വിട്ടും ബാക്കിയുള്ളതിനെല്ലാം പുലർത്താൻ. മോശയെ 40 വർഷം മരുഭൂമിയിലിട്ട് പഠിപ്പിച്ചു, 40 വർഷം എങ്ങനെ ജനതയെ നടത്തണം. ഇങ്ങനെ ദൈവം ഒരുക്കുന്ന ഒരു കർത്താവാണ്. യോഹന്നാൻ സ്നാപകനെ കർത്താവിന് വേണ്ടി വഴി ഒരുക്കാൻ ഒരുക്കി. ഓക്കേ, കർത്താവിന്റെ വഴി ഒരുക്കാൻ, പ്രിപ്പയർ ദ വേ ഫോർ ദ ലോർഡ്. യോഹന്നാൻ സ്നാപകനെ ഒരുക്കിയെങ്കിൽ പാസ്റ്റർ എം എ വർഗീസിനെ കർത്താവിന് വേണ്ടി ഈ പട്ടണത്തിൽ 1000 നേടാൻ ഒരുക്കി. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മീയ പാഠവും തിരുവചനത്തിന്റെ പാതയിൽ കൂടി മാത്രമുള്ള യാത്ര, ശിക്ഷണം, ഡിസിപ്ലിൻ, ടൈമിംഗ്, ഇതെല്ലാം വളരെ അഭിനന്ദനീയമാണ്. ഒടുവിലെ ടൈം അദ്ദേഹത്തിന് ടൈമിംഗ് അങ്ങോട്ട് താ ഞാൻ വളരെ ചെക്ക് അനേക സ്ഥലങ്ങളിൽ പോകുന്നു. ഞാൻ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ മുഖസ്തുതിയല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ 8:45 നിർത്തണേ പാസ്റ്ററെ എന്നോട് പറഞ്ഞാൽ ഞാൻ 8:45 നിർത്തും. അവർക്ക് 8:45 പോരേണ്ടതാ, പിന്നെ അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കുന്നത് സാമ്പാർ ഒഴിക്കുന്ന പോലെ. ഇവിടെ ആ കാര്യം മാത്ര പ്രസക്തമായ പ്രാർത്ഥനകൾ, ടൈമിങ്, എനിക്ക് ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്നത് പ്രവചനത്തോടുള്ള ആദരവ്, ഇതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലും വഴുതി പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആരെങ്കിലും വഴുതി കാണാതെ ഗുണം പിടിച്ചവനല്ല. ഇത്രത്തോളം ധന്യമായ ഈ നല്ല കൂടിവരവനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ എതിർ ക്രിസ്തു 5 വിധത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും നിയന്ത്രിക്കും. 1, ശരീരത്തെ അവൻ നിയന്ത്രിക്കും. അന്ന് ജീവിക്കുന്ന സകല ആളുകളുടെ ശരീരത്തെ അവൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് അവൻ നിയന്ത്രിക്കും. അത് നമ്മൾ പഠിച്ചു. നെറ്റിയിലും കയ്യിലും യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ മുദ്രയേൽപ്പിക്കും, അഥവാ ശാസ്ത്ര ഭാഷയിൽ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അത് തന്നെ പല വിധത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 2, സകല ഭക്ഷ്യ വസ്തുക്കളും അവൻ തൂക്കിക്കൊടുക്കും. ഈ നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവനല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കത്തില്ല. ഒരുവനൻ 6:5 വെളിപ്പാട്, ഒരുവൻ ഒരു തരാശ്, 1 പേഴ്സൺ 1 സ്കെയിൽ, ഒരുത്തൻ ലോകത്തെ നിയന്ത്രിക്കും. പണ്ട് ജോസഫ് അരി അളന്നു കൊടുത്തത് കണ്ടുകൊണ്ടിരുന്നവൻ അവൻ. അവൻ അതൊന്ന് ആവർത്തിക്കും. ഇവിടെ അവൻ സകല വസ്തുക്കളും അവന്റെ കൺട്രോളിൽ കൊണ്ടുവരും. നെറ്റിയിലും കയ്യിലും മുദ്രയുള്ളവർക്കല്ലാതെ ഒന്നും കിട്ടത്തില്ല. സ്റ്റാറ്റ്യൂട്ടറി ലോ വരും. ബസ്സേ കയറാൻ നേരത്തെ കയറണമെങ്കിൽ കൈ കാണിക്കാൻ പറയും. ചിപ്പില്ലാത്തവനെ കയറ്റത്തില്ല. ബാങ്കിൽ ചെന്ന് ചെക്ക് അങ്ങോട്ട് കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഷോ യുവർ ഹാൻഡ്, സ്കാനർ വെച്ച് നോക്കും. നമ്പറില്ലേ, പുറകോട്ട് പോ. ബാങ്കിൽ കാശ് കിടക്കുന്നതല്ല വിഷയം. 1/2 കിലോ ഷുഗർ കിട്ടത്തില്ല, അങ്ങനെ നിയന്ത്രിക്കും. 3, സകല ആളുകളോടും അവൻ നേരിട്ട് സംസാരിക്കും. വെളിപ്പാട് 13:5, വമ്പും ദൂഷണവും പറയുന്ന നാവ് അവന് ലഭിച്ചു. അതാ നമ്മൾ രാവിലെ ചിന്തിച്ച് നിർത്തിയത്, വോയിസ് ട്രാൻസ്ലേഷൻ. ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക്, പക്ഷെ അത് ഇവൻ പ്രയോജനപ്പെടുത്തും. ശാസ്ത്രം മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി കണ്ടുപിടിക്കുന്നു. അതെ, അതൊരു സിസ്റ്റം ഉണ്ട്. അതിന്റെ പേര് ശാസ്ത്ര ഭാഷ പറഞ്ഞ കയോസ്. അതൊരു ശാസ്ത്ര വാക്ക്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒടുവിൽ പറഞ്ഞാൽ ഒരു വസ്തു, ഒരു സംസ്കാരം ഉയർന്ന് ഏറ്റവും ഉയർന്നാൽ അതിന്റെ സീമയിലെത്തിയാൽ ശ്രദ്ധിച്ചില്ല, തകരും. അതാ കയോസ്. 1897 ഹെൻറി ബെക്കാറോ ആറ്റം കുത്തിക്കുറിച്ചു. ഏറ്റവും നല്ല പരിപാടിയാ ആറ്റം സിദ്ധാന്തം. പക്ഷെ എന്തു പറ്റി? ശ്രദ്ധിച്ചില്ല. അതിന്റെ ബാക്കി പത്രമായി ഇന്ന് ലോകത്തെ തകർക്കുന്ന 175,000 ആറ്റമേതം. ആറ്റം കണ്ടുപിടിച്ചത് ആ പരിപാടിക്കല്ല, മനുഷ്യന്റെ സൗകര്യത്തിനാ. അത് അപകടമായില്ലേ?
വിമാനം ആളുകൾക്ക് യാത്ര ചെയ്യാൻ കണ്ടുപിടിച്ചതാ. പക്ഷെ ഇപ്പോഴോ ഫ്ലൈറ്റ് ഓഫ് പ്ലെയിൻ. ഒരു സംസ്കാരം, ഒരു സിസ്റ്റം വർദ്ധിച്ചാൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ചിതിലം. അതാ കയോസ്. ക്രൈസ്തവ സഭയിലും അതുണ്ട്. കർത്താവിന്റെ സഭയെ ആരംഭിക്കുന്നത് സ്വന്തമായിട്ട് ഒരു കുരണ്ടിപ്പലക പോലും ഇല്ല. ശരിയാണോ? 120 പേര് കൂടി വേറൊരു ഒരച്ചായന്റെ മാളിക വീട് കടമെടുത്ത് അവിടെ കൂടിയ പരിപാടി ഒന്നുമില്ലായിരുന്നു. കയറി ഉയർന്നു വന്ന് ഇന്നോ എന്തെല്ലാ സ്ഥാപനങ്ങൾ ഇല്ലേ. അന്ത്യകാലമായപ്പം കോളേജുകളെ യൂണിവേഴ്സിറ്റികൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ പറ്റി? പലയിടത്തും കർത്താവ് അകത്തെ, അല്ലാത്തവരകത്തെ. കയോസ്. ഇത് തന്നെ ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം നല്ലതാ, പക്ഷെ ആത്മീയ ധാര വിട്ടാൽ അത് അപകടം. അതാണ് വോയിസ് ട്രാൻസ്ലേഷൻ. അടുത്തത്, അന്ന് ജീവിക്കുന്ന സകല ആളുകളും ഈ പൈപ്പ് തിരിച്ചാ വരുന്നത് വെള്ളമല്ല, രക്തം. വരാൻ പോവുക, കുടിക്കുന്ന വെള്ളം ആറ്റം വാട്ടർ. വരാൻ പോവുക സംഭവം, സൂര്യൻ ഉദിക്കുന്ന 11 മണിക്ക് സംഭവിക്കാൻ പോവുക. ഇതെല്ലാം ഈ പുറകെ വരുന്നു, ബൈബിളിൽ ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു തരത്തിലും പിടിക്കാൻ മേല. മ്ലേച്ഛത വേറൊരു വശത്തെ. സമാധാനം ഇല്ല. മരിക്കാൻ ആഗ്രഹിക്കും. വെളിപ്പാട് 9:6. ആ കാലത്ത് മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും. മരിക്കയില്ലതാനും 150 ദിവസത്തേക്ക് ഒരു ശവപ്പെട്ടിരിക്കത്തില്ല. ഒരു തന്നെ ചത്തിട്ട് വേണ്ടേ കുടിച്ചിടാൻ. തമ്പരാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. മകെ സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. ഒരു സ്പ്രേ നടത്തും, അതോടെ അവൻ ചകത്ത പരിപാടി. പെർഫ്യൂമല്ല, വേറൊരു സാധനം. അങ്ങനെ ഇരിക്കുമ്പോ വീട്ടിനകത്തിരുന്നോണ്ട് രഹസ്യത്തിൽ പറയും, അന്നേ അവിടെ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. ഇതവൻ കേക്കും. പതുക്കെ പറഞ്ഞാ മതി, കേക്കും. അടുത്ത സെക്കൻഡ് പോലീസ് ഒന്ന് ബെല്ലടിക്ക് ഇറങ്ങണന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആ ടെക്നോളജി വേറെ സുരക്ഷിതത്വത്തിന്റെ പേരിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. വെളിപ്പാട് 13:7 വായിക്കുമ്പോൾ കാണാം, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും. ഒന്ന് വായിച്ചേ, വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു. അടുത്ത വാക്യം, സകല ഗോത്രത്തിന്മേലും, സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ഭാഷമേലും, ജാതിമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. അവൻ അധികാരം. That means, അന്ന് ജീവിക്കുന്ന സകലവരുടെ മേലും അവൻ അധികാരം. അതാ മഹോപദ്രവ ലോകം. അതിൽ നിന്നും ജനം ഒഴിയാനാ ഞങ്ങളിത് പറയുന്നത്. സകലരുടെ മേലും അവൻ അധികാരം. അതെങ്ങനെ കിട്ടും? മനുഷ്യന്റെ കോൺവെർസേഷൻ അവൻ പിടിച്ചെടുക്കും. ഏത് രാജ്യത്തിരുന്നും പതുക്കെ ഒന്ന് സംസാരിച്ചാ മതി, ആ സെക്കൻഡിൽ അങ്ങ് കിട്ടി. ചില പ്രത്യേക രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തിന് അവരൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ പേര് ലേസർ ലിസണിംഗ് ഡിവൈസസ്. മൊബൈൽ ടവർ പോലെ ഒരു ടവർ, അതങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലേസർ ഇങ്ങനെ പോകും. കഴിഞ്ഞ വർഷം വരെ കിട്ടിയ കണക്ക്, 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ശബ്ദം, എല്ലാ ശബ്ദമല്ല, മനുഷ്യ ശബ്ദം മാത്രം അത് പിടിച്ചെടുക്കും. വേറെ ഒരു ശബ്ദവും പിടിച്ചെടുക്കത്തില്ല. 40 കിലോമീറ്റർ ഡയമീറ്ററുള്ള സകല മനുഷ്യ ശബ്ദവും പിടിച്ചെടുത്ത് ആ സെക്കൻഡിൽ ഉദ്ദേശിക്കുന്ന ഓഫീസിൽ പാസ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇടും. ഇത്ര ഡിഗ്രിയിൽ നിന്നാ ഇത് വന്നത്, ഇത്ര ഡിഗ്രിയിൽ നിന്ന് ഈ ശബ്ദം വന്നു. മനുഷ്യർക്ക് മുറിക്കത്ത് ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കാനൊക്കാത്ത ഒരു കാലമാ വരാൻ പോകുന്നത്. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. 4:5 വെളിപ്പാട് പുസ്തകം 13:14 ഒന്ന് വേഗം വായിക്കണമേ. വെളിപ്പാട് 13:14, അവൻ കൺട്രോൾ ചെയ്യാൻ പോവുക. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. ഇവന്റെ പ്രതിമ ഇമേജ് സംസാരിക്കും. നോക്കിക്കേ, താൻ കുഴിച്ച കുടി താൻ തന്നെ വീണെന്ന് പറഞ്ഞതുപോലെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇസ്രായേലിനെ ക്ലീൻ ചെയ്യുന്ന സമയം അമ്മകോപദ്രവം. ഇന്നവർക്ക് മശിഹായെ കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും.
യോഹന്നാൻ 5:43 നിറവേറിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിലോട്ടൊന്ന് ജനേ ഒന്ന് അന്വേഷിച്ച് അവിടെ ഒരു ഉത്സാഹം ഇപ്പൊ നടക്കുന്നു. എന്താണെന്നറിയാമോ? അവരുടെ മശിഹ വരുവെന്ന്. ദൈവദാസനൊക്കെ പോയി കണ്ടു കാണില്ലേ? അദ്ദേഹത്തിന് അറിയാം. യെരുസലേമിന്റെ കിഴക്ക് വശത്ത് 1500 ഏക്കർ സ്ഥലം, ഷാരോൺ സമഭൂമിക്ക് അടുത്ത് മെഗിദോ താഴ്വരയിൽ ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഡിമാർക്കേറ്റ് ചെയ്തിട്ടിരിക്കുക. ഒരു കന്നുകാലിയെ കയറ്റത്തില്ല, ഒരു വ്യക്തിക്ക് അതിനകത്ത് കയറാനൊക്കത്തില്ല, ഒരു ചെടി വെക്കത്തില്ല. പ്ലെയിൻ ലാൻഡ് 1500 ഏക്കേഴ്സ്. അവിടുത്തെ ഗൈഡ്സിനോടൊന്ന് ചോദിച്ചത്, എന്നാ നിങ്ങൾ ഈ കണ്ണായ സ്ഥലം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? മറുപടി കേൾക്കണമോ? ഞങ്ങളുടെ റബിമാർക്ക് വെളിപ്പെട്ടു, ഞങ്ങളുടെ മശിഹ ഇവിടെ ഇറങ്ങുമെന്ന്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, എനിക്കിന്നത് വിശദീകരിക്കാൻ സമയമില്ല. എക്സാക്ട് പ്ലേസ് ഹർമഗദോൻ. കർത്താവായ യേശുവും ദൈവസഭയും എതിർ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുന്ന യുദ്ധക്കളം അവർ ഒരുക്കി ഇട്ട് കഴിഞ്ഞു. ഹർമഗദോൻ, ഷാരോൺ സമഭൂമിക്ക് അടുത്ത് മെഗിദോ താഴ്വരയിൽ 1500 ഏക്കർ സ്ഥലം ഇട്ടുകൊണ്ട് അവര് മശിഹയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മശിഹ ഈ വർഷങ്ങളിൽ വരുമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ മറ്റൊന്ന് അറിയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ ടെക്നോളജി വാസ്തവത്തിൽ അതിന്റെ ഏറ്റവും നല്ല ക്ലാരിറ്റി ജപ്പാന്റെയിലായിരുന്നു. നമ്മളൊക്കെ മേടിച്ച ഫിലിമും ക്യാമറയും എല്ലാം ജപ്പാന്റെയാ. ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് മാറി. ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഇസ്രായേലിന്റെയിലാ. ലേറ്റസ്റ്റ് ആൽബം ടെക്നോളജി, ലേറ്റസ്റ്റ് ക്യാമറ എല്ലാം ഇസ്രായേലിന്റെ കയ്യിലാ. അപ്പോൾ ഒരു പരിപാടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് വെളിയിലോട്ട് തരുന്നില്ല. ഒരു പ്രത്യേക സംവിധാനം, അവര് വെളി പോലും അധികം പറയാത്തൊരു പരിപാടി. റിഫ്ലക്റ്റീവ് ടെക്നോളജി, 2 പാനൽ, പ്രത്യേക പാനൽ ഇവിടെ കൊണ്ട, 2 പാനൽ ഇവിടെ വെച്ചിട്ട് പാസ്റ്റർ എം എ നടുക്ക് നിർത്തിയിട്ട് ക്യാമറ ക്ലിക്ക് ചെയ്താൽ ലോകം മുഴുവൻ എവിടെ വേണേലും അദ്ദേഹം പ്രത്യക്ഷപ്പെടും. റിഫ്ലക്റ്റീവ് ടെക്നോളജി, ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരം കാണാം. കണ്ടുപിടിച്ചു. എന്തിനാണെന്ന് അറിയാമേല. പക്ഷെ ഒരു കാര്യം വ്യക്തമാ, അവരുടെ പുള്ളിയാന്ന് പറഞ്ഞ് ഇവൻ വരും എതിർ ക്രിസ്തു മോഹന വാഗ്ദാനവുമായിട്ട് വരുമ്പം അവന് കൊടുക്കാനുള്ള കോംപ്ലിമെന്റ് ആകാൻ സാധ്യത ഈ സാധനം അതങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് അവൻ അവനെ പിടിക്കും. അതുകൊണ്ട് അവന്റെ പടം ലോകം മുഴുവൻ വരും. എന്നിട്ടൊരു ഓർഡർ ഇടും, ഈ പ്രതിമയെ നമസ്കരിക്കണം. വെളിപ്പാട് 13:14 വായിച്ചു കേട്ടില്ലേ? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും പ്രതിമയെ നമസ്കരിക്കാത്തവനൊക്കെ കൊല്ലിക്കേണ്ടതിനെ അതിന് ആത്മാവിനെ കിട്ടും. അത് അന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയെങ്കിൽ ഒരു പ്രതിമയ്ക്ക് ജീവൻ കിട്ടുകയല്ല, ഇവന്റെ രൂപം ലോകം മുഴുവൻ വരത്തക്കവണ്ണം കണ്ടുപിടുത്തങ്ങൾ നടന്നെങ്കിൽ, എന്റെ നിങ്ങളുടെ അകത്ത് നമ്മുടെ തമ്പുരാന്റെ രൂപം കയറിയിട്ടുണ്ടെങ്കിൽ നാം എടുക്കപ്പെടും. സന്തോഷമില്ലാത്തവരൊക്കെ ഒന്ന് സ്തുതിച്ചേ. സന്തോഷമുള്ളവരൊന്ന് സ്തുതിച്ചേ. നിങ്ങൾക്ക് ആ ഭൂരി, പക്ഷെ അതോർത്ത് സ്തോത്രം. 5 വിധത്തിൽ ഇവൻ കൺട്രോൾ ചെയ്യും. തുടർന്നോ? ഈ ഭൂമി ദൈവം 7 വർഷത്തേക്ക് ഉപേക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ ഭൂമിയും ദൈവവുമായിട്ടുള്ള ബന്ധം വിടും. അതാണ് മഹോപദ്രവ ഭൂമി. അത് മുഴുവൻ കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഒരു ഒരു വീട്ടിലെ ഒരു പരിപാടി തുടങ്ങണമെങ്കിൽ നേരത്തെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത് പോലെ, നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനയോ ഉപവാസ പ്രാർത്ഥനയോ നടത്തണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചെയറെല്ലാം മാറ്റി പാവിരിക്കുന്നത് പോലെയോ, ഒരു കൺവെൻഷൻ നടത്താൻ നേരത്തെ ചെയറിട്ട് പന്തലിട്ട് മൈക്ക് ഫിക്സ് ചെയ്യുന്നത് പോലെയോ, എതിർ ക്രിസ്തുവിന്റെ കാലത്തിന് വേണ്ടി ഈ ലോകത്തിലെ മുഴുവൻ അനുകൂല ക്രമീകരണങ്ങളും ദൈവം നമ്പുരാൻ ഏതാണ്ട് മാറ്റിക്കഴിഞ്ഞു. ഒരൽപ്പം മാറ്റാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ബൈബിള് ഭാഷ പറഞ്ഞ ഞാനും നിങ്ങളും നിമിത്തം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടത്തില്ല. വൃതന്മാർ നിമിത്തം ആ നാൾ ചുരുങ്ങും. ഈ ഭൂമി 98.4 ഡിഗ്രി ചൂടുള്ള മനുഷ്യനെ ഒരു വിധത്തിലും ജീവിക്കാൻ മേലാത്ത സ്ഥിതിയിലായി കഴിഞ്ഞു. ഒരൽപ്പമുള്ളത് നിങ്ങളും ഞാനും നിമിത്തമാണ് ശകലം. ഞാൻ പറയട്ടെ, ബാംഗ്ലൂരിൽ സ്ഥിരം താമസിക്കുന്ന നിങ്ങൾ ഇവിടുന്ന് നാളെ രാവിലെ
ഇവിടുത്തെ താമസം മതിയാക്കി നാട്ടിലോട്ടോ വേറെ ഒരു പട്ടണത്തിലോട്ടോ പോകാൻ പോകുന്നെന്ന് നിശ്ചയിക്കുക, തീരുമാനിച്ചൊന്ന് സങ്കല്പിക്കുക. നാളെ രാവിലത്തെ 7:30 ട്രെയിനിന് നിങ്ങൾ പോകും. നിങ്ങൾ വീടൊഴിയുക. ഇന്ന് രാത്രി ഒരു രാത്രി മാത്രമേ നിങ്ങൾ ഇവിടെ ഉള്ളൂ. നാളെ രാവിലെ പോകാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ പോകാനുള്ള നിങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ ആരെങ്കിലും വന്ന് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയ അതിനകത്ത് 2 kg മട്ടനും 1 kg ചിക്കനും 25 രൂപയുടെ വെജിറ്റബിളും കാണത്തില്ല. കാണുമോ? ഇല്ല. അടുക്കള വല്ലതും കാണുമോ? ഇല്ല. ഇന്നത്തെ അത്താഴത്തിനും നാളത്തെ രാവിലത്തെ ചായക്കുള്ളത് മാത്രം കരുതിയിട്ട് ബാക്കി വീടും തീർക്കത്തില്ലേ? ഇതുപോലെ ദൈവമക്കൾക്ക് ജീവിക്കാൻ മാത്രം ഒരല്പം ഇട്ടിട്ട് ഈ ഭൂമി മുഴുവൻ എന്റെ കർത്താവ് ഏതാണ്ട് തകർത്ത് കഴിഞ്ഞിരിക്കുക. ആ പ്രവചനം അക്ഷരം പ്രതി നിറവേറിക്കഴിഞ്ഞു. കോസ്മോളജി, ഓഷ്യാനോഗ്രാഫി, ജിയോളജി, ഇത് മൂന്നും കർത്താവ് പറഞ്ഞത് മുഴുവൻ നിവർത്തിച്ചു. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. വാക്യം വായിക്കാൻ പോവുക. എന്തെല്ലാം തകർന്നെന്നൊന്ന് കേട്ടോണം. 7 സിസ്റ്റത്തിൽ ഈ ഭൂമി, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആകാശം, സമുദ്രം, ഭൂമിയുടെ ഉൾക്കാമ്പ്, ഈ 7 സിസ്റ്റത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആകാശം, ഭൂമി, സമുദ്രം, ഇന്നർ കോർ, ഉൾക്കാമ്പ്, ഇത് 7ഉം തകർന്നിട്ടുണ്ടെങ്കിൽ എവിടെ ജീവിക്കും? എവിടെ ജീവിക്കും? ഈ ഭൂമിയുടെ സ്ഥിതി എത്ര ഭയങ്കരമാ. ഈ ഭൂമിയുടെ പ്രത്യേകത തന്നെ അത് മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമി ഒരു വലിയ ഗാലക്സിയിലെ ഒരു ചെറിയ നക്ഷത്രത്തിന്റെ കൂടെ നടക്കുന്ന പുള്ളികള്. നമ്മുടെ ഗാലക്സിയുടെ പേര് കുട്ടികൾക്കറിയാം, മിൽക്കി വേ. 10,000 കോടി നക്ഷത്രം. ദൈവത്തിന്റെ അത്ഭുതം നോക്കിക്കോണം. അതിനപ്പുറത്തേക്ക് എത്രയോ ഗാലക്സികൾ, 10-27 എണ്ണത്തിന്റെ പേരിട്ടു ബാക്കി ഇടാൻ പറ്റുന്നില്ല. ഓരോ ഗാലക്സിയിലും 20,000-30,000 കോടി നക്ഷത്രം. നമ്മുടെ ഗാലക്സി മിൽക്കി വേ, നമ്മുടെ അയൽവക്കക്കാരൻ അൽഫാ സെൻട്രോറി, അതിനപ്പുറത്തെ ആൻഡ്രോമീഡ, 27 ലക്ഷം പ്രകാശ വർഷം അപ്പുറത്തെ ആൻഡ്രോമീഡ, അതിന്റെ അപ്പുറത്ത് ട്രയാങ്കുലം, ഇതെല്ലാം 30,000 കോടി നക്ഷത്രമാ. അതിന്റെ അപ്പുറത്ത് വിൽപൂൾ ഫ്രിഡ്ജല്ല, 40,000 കോടി നക്ഷത്രം. അതിനപ്പുറത്ത് സൺഫ്ലവർ, അതിനപ്പുറത്ത് സീഗാർ, അതിന്റെ അപ്പുറത്ത് ബോട്ട്സ്, അതിന്റെ അപ്പുറത്ത് സദേൺ പിൻവീൽ, അതിന്റെ അപ്പുറത്ത് സോംബോറ. ഇങ്ങനെ കിടക്കുക പരന്ന് ഇതിനകത്തെ പ്രൈസ് തലോൾ. നമ്മുടെ ഗാലക്സിയുടെ പേരാ നമ്മൾ എപ്പോഴും പറയുന്നത് മിൽക്കി വേ. അതിനകത്ത് 10,000 കോടി നക്ഷത്രം, 10,000 കോടി ഓഫ് സ്റ്റാർസ് കണ്ടെയ്ൻസ്. അതിലൊരു കൊച്ചു നക്ഷത്രം സൂര്യൻ. സൂര്യനെ ചുറ്റിപ്പറ്റി 9 ഗ്രഹം, ഇപ്പൊ 8 ഉള്ളു. ഒന്ന് തമ്മിലെ വെട്ടി മാറ്റി. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഒരെണ്ണം വെളിയിൽ ഔട്ടാക്കി. 9 ഗ്രഹങ്ങൾ, മെർക്കുറി, വീനസ്, നിങ്ങൾക്കറിയാം, മാർസ്, എർത്ത്, സാറ്റൻ, ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, അല്ലേ മലയാളത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, പിന്നെ വ്യാഴൻ. വ്യാഴൻ കഴിഞ്ഞ വെള്ളിയിൽ അതൊരു ദിവസമാ. ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഇതായി കുടുംബം. നോക്കിക്ക, തമ്പുരാന്റെ പരിപാടി ഒന്ന് കൊണ്ടുവന്നിട്ട് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഒറ്റ സൂര്യന്റെ ഹീറ്റ് ഇതിനെല്ലാം. ഒറ്റ സൂര്യന്റെ ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ ഒരു സെക്കൻഡിൽ 1.5 കോടി ഡിഗ്രി ചൂടിൽ 60 കോടി ടൺ ഹൈഡ്രജൻ കത്തി ഹീലിയമാകും. ആ പരിപാടി അവിടെ നടക്കുമ്പോൾ ചൂട് നിങ്ങൾ കേട്ടോണം. മെർക്കുറിയിലേക്ക് ചെല്ലുമ്പോൾ 427 ഡിഗ്രി, 100 ഡിഗ്രി കാപ്പി തിളയ്ക്കും, വെള്ളം തിളയ്ക്കും. മെർക്കുറി ബുധൻ ചെല്ലുമ്പോൾ 427 ഡിഗ്രി. അത് കഴിഞ്ഞ് അടുത്ത പുള്ളിയ വീനസ്, ശുക്രൻ, നമ്മുടെ ചേട്ടൻ, അവിടെ വരുമ്പം 482 ഡിഗ്രി, 482 ഡിഗ്രി. അതിനടുത്ത നമ്മള് ഇവിടെ വരുമ്പത്തേ കുത്തനെ താഴെ 20 ഡിഗ്രി ആവറേജ്, 20 ഡിഗ്രി. ഇന്ത്യ 33, ഗൾഫ് 45, മറ്റ് രാജ്യങ്ങൾ 04, ആവറേജ് 20 ഡിഗ്രി ചൂട്. 452 എന്ന് ഭൂമി എന്ന് പറഞ്ഞ ഡൗൺ 20 മീറ്റർ താഴുന്ന പോലെ. അതിനപ്പുറത്ത് നിൽക്കുന്നു മാർസ്, അവിടെ ചെല്ലുമ്പോ 140.
അതിനപ്പുറത്ത് നിൽക്കുന്നു വലിയ പുള്ളി ജൂപ്പിറ്റർ, അവന് 121. അതിനപ്പുറത്ത് സാറ്റൻ 125. അതിനപ്പുറത്ത് യൂറാനസ് 193. അതിനപ്പുറത്ത് നെപ്റ്റ്യൂൺ 193. അതിനപ്പുറത്ത് തമ്പുരാൻ മാറ്റിവിട്ട പ്ലൂട്ടോ, അവൻ 217. ഇതിന് ഈ ഭൂമിക്ക് മാത്രം എന്നായിരുന്നു 20 ഡിഗ്രി? കാരണം 98.4 ഡിഗ്രി ചൂടിൽ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ ആവറേജ് 20, 0 മുതൽ 45, 50 അപ്പുറം പാടില്ല. ഈ ഭൂമിക്ക് മാത്രമുള്ള ചില ഘടകങ്ങൾ പറയാം, അതെന്തുകൊണ്ട് ഈ ഭൂമിക്ക് ഉണ്ടായെന്ന് ഒരു ശാസ്ത്രത്തിനും പറയാനൊക്കത്തില്ല, ഒരു ബുദ്ധിജീവിക്കും പറയാനൊക്കത്തില്ല. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് എന്താ, ഇവിടെ മാത്രം ഓക്സിജൻ, വേറൊരിടത്തും ഇല്ല, ഇവിടെ മാത്രം കുടിക്കാൻ പറ്റിയ വെള്ളം, ഇവിടെ മാത്രം 23 ഡിഗ്രി ചെരിവ്. ഈ ഭൂമിയിൽ മാത്രം അന്റാർട്ടിക്ക ഒഴിച്ച് മനുഷ്യവാസമുള്ള സ്ഥലത്ത് 12 മണിക്കൂർ രാത്രി, വേറൊരിടത്തുമില്ല. നമ്മുടെ അയൽവക്കക്കാരന്റെ പേരാ വീനസ്, ശുക്രൻ, അവന്റെ രാത്രി കേൾക്കണോ? ഒന്നിരുട്ടിയാ നേരം വെളുക്കണേ 121 ദിവസം, 4 മാസം ഒറ്റ രാത്രി. ഉറങ്ങാൻ കൊതിയുള്ളവർ അങ്ങോട്ട് പോയാൽ മതി, 3 ഉറക്കം, 1 ബർത്ത്ഡേ. നോക്കിക്കേ, ഇവിടെ മാത്രം 12 മണിക്കൂർ രാത്രി, ഇവിടെ മാത്രം ഗ്രീനറി, ഇവിടെ മാത്രം 4 ഋതുക്കൾ, വിന്റർ, സമ്മർ, ഓട്ടമൻ, സ്പ്രിംഗ്, ഇവിടെ മാത്രം 3 മാസം കൂടുമ്പോൾ ഒരു സൈക്കിള്, ഇവിടെ മാത്രം പ്രൈസ് ദ ലോർഡ് ഹരിതവർണ്ണങ്ങളും പക്ഷികളും ജീവജാലങ്ങളും, ഇവിടെ മാത്രം ശവം കുടിച്ചിട്ടാൽ മണ്ണോട് മണ്ണ് ചേരും, ബാക്ടീരിയ പ്രവർത്തിക്കുന്നു. എന്താണ് ഈ ഭൂമിക്ക് മാത്രം ഇങ്ങനെ? ബുദ്ധിജീവികൾക്കും ശാസ്ത്രത്തിനും ഉത്തരവില്ലാതിരിക്കുമ്പോൾ തിരുവചനം ഉത്തരം തരുന്നു. 115-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിന് ഉത്തരമുണ്ട്, എന്തുകൊണ്ട് ഭൂമിക്കിതേ. വായിക്കാം 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കരങ്ങളെ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കണമേ. ഭൂമികളെയല്ല, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഒരു സ്നേഹമുള്ള പിതാവ് വീട് നിർമ്മിച്ച് പെയിന്റ് ചെയ്ത് ഫർണിഷ് ചെയ്ത് മകന് കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം 6 ദിവസം കൊണ്ട് റീകണ്ടീഷൻ ചെയ്ത് എല്ലാം നല്ലതെന്ന് കണ്ടിട്ടാണ് മനുഷ്യർക്ക് നൽകിയത്. എന്നാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയായി എടുക്കപ്പെട്ട ശേഷം സാത്താൻ ലൂസിഫർ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ലോകത്തെ ഭരിക്കുന്ന 4 ഘട്ടത്തിൽ ഈ അനുകൂലങ്ങൾ ദൈവം കൊടുക്കത്തില്ല, കൊടുക്കാൻ ഒക്കത്തില്ല, ദൈവത്തിന്റെ നീതി അത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത് കുറേശ്ശെ മാറ്റിക്കഴിഞ്ഞു, ശാസ്ത്രം പറയുന്നു മാറ്റിക്കഴിഞ്ഞു. ഇത് മാറ്റുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത് പരിപൂർണമായിട്ട് നിറവേറി. ഒന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 21:25 മുതൽ 28 വരെ ഒന്ന് വായിക്കാം. ലൂക്കോസ് 21:25 മുതൽ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടോ? അടയാളം പറഞ്ഞതാ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ലക്ഷ്യം. അടുത്തത് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമമുണ്ടോ? ഭൂമിയിലെ ദൈവമക്കൾക്കല്ല, ജാതികൾക്ക്. അടുത്ത വാക്യം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അടുത്ത വാക്യം, അപ്പോൾ മനുഷ്യ സംഭവങ്ങൾ ഒന്നിച്ച് നടന്നാൽ, സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം, കടലിൽ ലക്ഷ്യം, ആകാശത്തിൽ ലക്ഷ്യം, ഇത്രയും ഒന്നിച്ച് നടന്നാൽ, അടുത്തത് കേട്ടോണം വായിക്കാം, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. മേഘത്തിൽ വരുന്നത് അവർ കാണും. ആരെ? അവരെ, രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ. എബ്രായർ 9:28, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷമാകും. അവർ കാണും. അടുത്ത വാക്യം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുക. എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പ് ഇതാ ഈ തലമുറയിൽ വരുന്നത് കൊണ്ട് തലപൊക്കാൻ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. സൂര്യനിൽ ലക്ഷ്യം. എന്താ ഇനി സൂര്യനിൽ ലക്ഷ്യം? എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വരെ അറിയാം, ഗ്ലോബൽ വാർമിംഗ്, ചൂട് കൂടുന്നത് കാണുന്നുണ്ടല്ലോ.
ഏതു രാജ്യത്തിലെ ഇല്ലാത്തത്? രണ്ടാഴ്ചയായുള്ളൂ. നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ രണ്ടുപേര് മരിച്ചു സൺസ്ട്രോക്ക്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ചൂട് 48 ഡിഗ്രി. കഴിഞ്ഞ ഏപ്രിൽ കുവൈറ്റിലെ ചൂട് 51 ഡിഗ്രി. സൗദി അറേബ്യ 3 ദിവസം അവധി കൊടുത്തു, 53 ഡിഗ്രി. ദുബായ് ചുട്ടുപൊള്ളി. നമ്മുടെ ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ സഹോദരൻ താമസിക്കുന്ന ഫിലദൽഫിയയിൽ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റിൽ, ഓഗസ്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നു, ഒരപ്പച്ചൻ വെളിയിറങ്ങി അന്നേരം മരിച്ചു. സൂര്യ സൺസ്ട്രോക്ക്. തണുപ്പ് രാജ്യത്തിൽ സൂര്യനിൽ ലക്ഷ്യം. നിരവധി 3 കാര്യങ്ങളാണ് പ്രധാനമായി, അതിലൊന്ന് മാത്രം ഞാൻ പറയട്ടെ. സൂര്യൻ 3 ഭാഗം, ഫോട്ടോസ്പിയർ, ക്രോമോസ്പിയർ, കൊറോണ. അകത്തെ ഭാഗത്തിന്റെ പേരാ കൊറോണ. അതിനകത്തൊരു പരിപാടി നടക്കുന്നു, ശാസ്ത്രലോകത്തിന് പേടിയുള്ള 3 അക്ഷരമാ CME, കൊറോണൽ മാസ് ഇജക്ഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ സൂര്യൻ തുപ്പുക, ചുമച്ച്. അവന്റെ മുഴുവൻ ഇന്ധനവും അവൻ ഒന്നിച്ച് ഭൂമിയുടെ നേരെ തുപ്പുക. ചൂട് വർദ്ധിക്കുന്നു, ഭൂമിയിൽ മനുഷ്യർക്ക് നിൽക്കാനൊക്കുന്നില്ല. ഈ പട്ടണത്തിന്റെ പഴയ പേര് ഗാർഡൻ സിറ്റി. ഇവിടെ ചൂടില്ലാത്തതാ, ഇപ്പൊ ഇവിടെ AC ആയി, ഫാനായി, തീർന്നല്ലേ വരുന്നു. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഗൗരവം പറയാം. 2004 ഈ ചൂട് പഠിക്കുന്ന ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ ഹിമാലയത്തിൽ വന്ന് 5600 മീറ്റർ പൊക്കമുള്ള ഒരു മഞ്ഞുമല അടയാളപ്പെടുത്തി പോയി. 5600 മീറ്റർ. 2006 അവർ വന്നിട്ട് അതിശയിച്ചു, ആ 5600 മീറ്റർ പൊക്കം 2 മീറ്റർ ആയിട്ട് മാറി. ബാക്കി മുഴുവൻ ഒഴുകി ഈ അറേബ്യൻ കടൽ കയറിക്കഴിഞ്ഞു. അറേബ്യൻ കടലിന്റെ ഉയരം ദിനം പ്രതി പൊങ്ങുന്നു. ചൂട് ഭൂമിക്ക് തമ്പുരാൻ ഒരു കൂളർ വെച്ചിട്ടുണ്ട്, ഈ ഫാൻ കറങ്ങുന്നത് പോലെ. ആ കൂളറിന്റെ പേരാ അന്റാർട്ടിക്ക. അവിടെ ദൈവം തമ്പുരാൻ 3 ഐസ് ആയിട്ടിരിക്കുന്നത്, പോളാർ ഐസ്, പാക്ക് ഐസ്, ഫാസ്റ്റ് ഐസ്. ഏറ്റവും അടിയിലിട്ടിരിക്കുന്ന ഐസിന്റെ പേരാ പോളാർ ഐസ്. അതിന്റെ കനം 50 മൈലാ. അതിന്റെ മേളിൽ പാക്ക് ഐസ്, അതിന്റെ മേളിൽ ഫാസ്റ്റ് ഐസ്. ഇത് ഉരുകാൻ പാടില്ല. എന്നാൽ ശാസ്ത്രം ഭയത്തോടെ പറയുന്നു പോളാർ ഐസ് ഉരുകാൻ തുടങ്ങി. കടലിന്റെ ലെവൽ ഉയരുകയാ. എന്തുകൊണ്ട് ഈ ചൂടിങ്ങനെ വർദ്ധിക്കുന്നു? ഗ്ലോബൽ വാർമിംഗ് അറിയാൻ മേലാത്ത ഒരു രാജ്യവുമില്ല. ചൂട് വർദ്ധിക്കുന്നതിന് ബൈബിൾ ഒരു കാരണം കാണിക്കുന്നുണ്ട്. അമ്മച്ചിമാര് രാവിലെ അടുപ്പിലോട് തീ, അല്ലെ ഗ്യാസാണ്, സിമ്മേലിടും, പിന്ന ഹൈയിലോട്ട് ഇടുന്നത്. നേരെ കൈയിലോട്ട് ഇടുന്ന പെമ്പിള്ളേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമേ സിമ്മേ, പിന്നെ കൈ. വിറകാണ് ആദ്യം, രണ്ട് കഷണം വിറക്, പിന്നെ ആളിക്കുന്നത്. തമ്പുരാ സിമ്മേലിട്ടിരിക്കുക, ഹയ്യേലിടാൻ പോവുക. ദൈവമക്കൾ എടുക്കപ്പെട്ട് 4.5 വർഷം കഴിയുമ്പോ ഹൈ. അതിനായപ്പോ സിമ്മേലിട്ട് കത്തിച്ചു. വെളിപ്പാട് പുസ്തകം 16:8 നോക്കിക്കേ, ഹൈയിൽ ഇടുവോന്നൊന്ന് നോക്കിക്കേ. വെളിപ്പാട് 16:8 വേഗം വായിക്കാം. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിലൊഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം, ഇത് ദൈവസഭ എടുക്കപ്പെട്ട് 4 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്ക് സംഭവിക്കാൻ പോകുക. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിലൊഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു. അവൻ അധികാരം ലഭിച്ചു. ഇന്ന് ഈ ചൂടെ നിൽക്കുന്നത് ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ ജീവിക്കുന്നതിനാൽ നമുക്ക് വേണ്ടി എന്റെ ദൈവം ഇതിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവൻ ഹൈയിലേക്ക് ഇടാൻ പോകുക. ഹല്ലേലൂയ. ഗ്ലോബൽ വാർമിംഗ് ഈ ലോകത്തിന്റെ അപകടത്തിന്റെ പ്രത്യക്ഷ ലക്ഷണം. വചനം ആധുനിക സംഭവങ്ങൾ ഒന്നിച്ചെന്ന് നോക്കിക്കേ. വേറെയുണ്ട് കാര്യങ്ങൾ സൂര്യന്റെ. ചൈനക്കാര് ഭയത്തോടെ പറയുന്നു ഭൂമിയിലേക്ക് സൂര്യൻ എന്നുള്ളതായ പ്രകാശം എല്ലാം വരാൻ പാടില്ല. 51% സൂര്യപ്രകാശമേ വരാവുള്ളൂ, ബാക്കി 41% ഇൻഫ്രാറെഡ്, 8% UV. ഇതിവിടെ വരാൻ പാടില്ല. അതിന് എന്റെ ദൈവം തമ്പുരാൻ ഒരു വലിയ മറയിട്ടിരുന്നു സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക്. ജപ്പാൻകാരത് കണ്ടുപിടിച്ചത് 1997. ആ മറയ്ക്ക് സയൻസും പേരിട്ടിട്ടുണ്ട്, ബൈബിളിലും പേരുണ്ട്. സയൻസ് പറയുന്ന പേരാണ് പ്രൈസ് ദ ലോർഡ് മാഗ്നറ്റിക് ലെയർ. ബൈബിള് പറയുന്ന പേരാ 19 സങ്കീർത്തനം 4 വാക്യം. അവിടെ അവൻ സൂര്യനെ ഒരു
കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന യുവിയും ഇൻഫ്രാറെഡ് ഇവിടെ വരാതെ തെറിച്ചു പോകാൻ തമ്പുരാൻ അടിച്ച കൂടാരത്തിന്റെ പേരാ മാഗ്നറ്റിക് ലെയർ, കാന്തിക വലയം. വേദപുസ്തക ഭാഷ കൂടാരം. ജപ്പാൻകാരി പറയുന്നു 60,000 കിലോമീറ്റർ ഗാനത്തിൽ ഈ കൂടാരം കീറിപ്പോയി. അതിന്റെ പേരാ സിഗ്മോയിഡ്. മാരകമായ അണുക്ക് ഈ രശ്മികൾ വരിക, അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, ക്യാൻസറിന്റെ വില്ലൻ, പ്രധാന പുള്ളി സൂര്യൻ. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം. ഭർത്താവ് പറഞ്ഞ കറക്റ്റ് ആയത് കണ്ടോ? ചന്ദ്രനിൽ ലക്ഷ്യം. നിരവധി ലക്ഷ്യങ്ങൾ ചന്ദ്രനിലുണ്ട്. ഒന്നു മാത്രം പറയട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ള ചില പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കഴിഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞാൽ ഇന്നത്തെ സിസ്റ്റത്തിൽ കലണ്ടർ അടിക്കാനൊക്കത്തില്ല. ഇന്നൊരു സിസ്റ്റമുണ്ട് കലണ്ടർ അടി, അത് നടക്കത്തില്ല. അതിസന്തോഷമുള്ളവരൊന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ആ സ്വാത്രം നിങ്ങൾക്ക് പിടികിട്ടി. കലണ്ടർ ഇല്ലാത്ത നാട്ടിലാണ് നമ്മള്. ഈ കലണ്ടർ എങ്ങനെ അടിക്കുന്ന അറിയാവോ? December 31 വെള്ളി, January 1 ശനി. അങ്ങനെ അല്ല, കലണ്ടർ അടിക്കാൻ ഒരു ബേസ് ഉണ്ട്. അത് ബൈബിളിൽ നിന്ന് തമ്പുരാനായി ഇട്ട് തന്നിരിക്കുന്നത്. ഒരു വർഷത്തിലെ ഏറ്റവും ലോങ് ഡേ കുട്ടികൾ പഠിക്കുന്നതാ. March 23 സൂര്യൻ ഭൂമധ്യരേഖയുടെ മേളി വരും. അതിനുശേഷം വരുന്ന ഫുൾ മൂൺ, പൗർണമി എന്ന് വീട്ടിൽ ചെന്ന് കലണ്ടർ എടുത്ത് നോക്കിക്കോണം. അതാ ബേസ്. March 23 ശേഷം വരുന്ന വെളുത്ത വാവ്, അതാ കലണ്ടർ അടിക്കാനുള്ള ബേസ്. ഇത് മനുഷ്യന്റെ ബുദ്ധിയല്ല, തമ്പുരാൻ കാണിച്ചു തന്നതാ. 104 സങ്കീർത്തനം 19 വാക്യം ഒന്ന് നോക്കിക്കേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം. പരിശുദ്ധാത്മാവ് പഠിച്ചാൽ ഇത് കാണാം. 104 സങ്കീർത്തനം 19 വാക്യം, അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ച അപ്പോയിന്റ്മെന്റാ. അപ്പൊ എങ്ങനെയാന്ന് അറിയാവോ കലണ്ടർ പ്രിന്റ് ചെയ്യുന്നത്? March 23 ശേഷം വരുന്ന വെളുത്ത വാവ്, വീട്ടിൽ ചെന്ന കലണ്ടർ നോക്കണ, ഒരു വെളുത്തതല. അത് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ക്രൈസ്തവ ലോകത്തിന് ഈസ്റ്റർ. ബാക്കി മതങ്ങളുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ. March 23 ശേഷം വരുന്ന വെളുത്ത വാവ്, ആ വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയുടെ പേരാണ് ഈസ്റ്റർ. ഈസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസങ്ങളും കിട്ടുകയല്ലേ. അപ്പൊ ചില പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഗണിച്ചിട്ട് പറയുന്നു, കുറച്ച് വർഷം കഴിഞ്ഞാൽ വെളുത്തവാവ് ഉണ്ടാകത്തില്ല. അപ്പൊ അടി നടക്കുക ഈ സിസ്റ്റത്തിൽ, വെളുത്തവാവ് ഉണ്ടാകത്തില്ല. അവർക്ക് കാരണം അറിയാൻ മേല, ഏതായാലും വെളുത്തവാവ് ഉണ്ടാകത്തില്ല. കർത്താവേ ഞാൻ സന്തോഷിക്കുന്നു. ടൈം എപ്പോഴാന്ന് അവർക്കറിയാൻ മേല, ഞാൻ ദൈവകൃപയാ പറയാം, നമ്മളന്ന് കലണ്ടർ ഇല്ലാത്ത നാട്ടിലാ. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വരവിന് ശേഷം 4 വർഷം കഴിയുമ്പം വെളുത്തവാവ് തീരും. ചന്ദ്രന് ലക്ഷ്യം. വെളിപ്പാട് പുസ്തകം 8:12 വാക്യം നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 8:12 വാക്യം, നാലാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധതട്ടി. അടുത്തത്, അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ടോ? രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ല, വെളുത്തവാവില്ല. ഈ സിസ്റ്റത്തിൽ കലണ്ടർ അടിക്കത്തില്ല, വേറെ സിസ്റ്റത്തിൽ അടിച്ചേക്കാം, പ്രസന്റ് സിസ്റ്റത്തിൽ അടി നടക്കത്തില്ല. അന്ന് ദൈവമക്കൾ കലണ്ടർ ഇല്ലാത്ത നാട്ടിൽ, രാത്രിയില്ലാത്ത രാത്രി, വെളുത്തവാവില്ലാത്ത നാട്ടിൽ തേജസ്സോടെ കർത്താവിനെ കണ്ട് തേജസ്സിൽ ആരാധിക്കും. 5 വ്യത്യാസം നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ അത് എടുക്കുന്നില്ലേ? കർത്താവിന്റെ വരവിൽ 5 വ്യത്യാസം. 1, ശരീരം മാറും. 2, തലേ പൊൻകിരീടം. 3, ഈ ബുദ്ധിമുട്ടിയതിന് പ്രതിഫലം. 4, തേജസിന്റെ വസ്ത്രം. 5, പേര് മാറും. ഈ പേരൊക്കെ ഇതൊക്കെ ചുമ്മാ നമ്മൾ വെറുതെ ഒരു ഒരു ഭംഗിയിലിട്ട പേരാ. ഇപ്പോഴത്തെ പേര് കേട്ട ഇത് ഏതാന്ന് പോലും അറിയത്തില്ല. പേര് മാറും. കർത്താവ് കുഞ്ഞമ്മ എന്നൊന്നും വിളിക്കത്തില്ല. കർത്താവ് സ്വന്തം അമ്മ അമ്മ എന്ന് വിളിച്ചില്ലല്ലോ, പിന്നെയാണോ കുഞ്ഞമ്മയെ വിളിക്കാൻ പോകുന്നത്? കർത്താവ് അമ്മയെ വിളിക്കാൻ ഞാൻ ബഹുമാനമില്ലായിട്ടല്ല. അമ്മയാണോ വലുത്? മകനാണോ വലുത്? അമ്മയാ. കർത്താവ് എങ്ങാനും കയറി അറിയാം, അമ്മ എന്ന് വിളിച്ചിരുന്ന പിശാചി പറഞ്ഞേ, അപ്പൊ നീയാ, നിനക്ക് അമ്മയുണ്ടല്ലേ, അപ്പൊ നീയല്ല വലുത്, അമ്മയാ. അതല്ലാഞ്ഞിട്ട് അമ്മ ഇരുത്തുന്നില്ല. അപ്പൊ ഉണ്ടല്ലോ കർത്താവ് അമ്മ എന്ന് വിളിച്ചിരുന്നെങ്കിലോ. പേര്
മാറുന്ന ദൈവമക്കളെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട, അവിടെ നമ്മുടെ പേര് മാറും. അവനവനെ ഇന്നത്തെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പേര് കിട്ടും. ഇന്നത്തെ പേരുമായിട്ട് വലിയ അർത്ഥമുണ്ടോ? വിചാരിക്കണ്ട, പേര് മാറുമോ? വായിക്കാം വെളിപ്പാട് പുസ്തകം 2:17 വന്നേ, പേര് മാറുമോ നോക്കിക്കേ. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത വാക്യം, ജയിക്കുന്നവൻ ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അടുത്ത വാക്യം, ഞാൻ അവന് വെള്ളക്കല്ലും വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ജയിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിൽ മേൽ എഴുതിയിരിക്കുന്നത് പുതിയ പേരും കൊടുക്കും, പുതിയ പേര് ലഭിക്കും. ഹല്ലേലൂയ, കരളയോർത്തെ സ്തുതിക്കാം. അതിന്റെ നിഴലാ യാക്കോബിനെ ഇസ്രായേലാക്കിയത്, സാറായെ സാറായാക്കിയത്, അബ്രഹാമിനെ അബ്രഹാമാക്കിയത്. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കും എനിക്കും നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓമനത്വത്തിന്റെ പരിജ്ഞാനത്തിൽ ഒരു പേര് കിട്ടും. അതായിരിക്കും നിത്യം പേര്. നമ്മളവിടെ ഇവിടെ വെളുത്തുവാവില്ല, കലണ്ടറും ഇല്ല, കറങ്ങും. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം. 2009 December 9 ഒരു സംഭവം ഉണ്ടായത്. ഇവിടുത്തെ പേപ്പറിലൊക്കെ വന്നു എനിക്ക് അറിയാൻ മേല. ന്യൂഡൽഹി മുതൽ ന്യൂയോർക്ക് വരെയുള്ള മിക്ക രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞന്മാർ നഗ്ന നേത്രങ്ങൾ കൊണ്ടൊരു കാര്യം കണ്ടു. ഇന്ത്യൻ സമയം 8:30 മുതൽ 8:30 വരെ 12 മണിക്കൂർ ഒരു കാഴ്ച അവർ കണ്ടു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചു പറഞ്ഞു, കാണാൻ പറഞ്ഞു. ശാസ്ത്രജ്ഞന്മാർക്ക് ആദ്യം വലിയ സന്തോഷം, പാതിരായപ്പം വെപ്രാളം, ഇപ്പൊ അങ്കലാപ്പ്. 104 അസ്ട്രോയിഡ് ആകാശപ്പാറ, 104 എണ്ണം ഒറ്റ ലൈനിലായി ഈ ആകാശത്തിന്റെ മേളിൽ വന്നു. അതിങ്ങനെ ചലിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോ അവരുടെ ശാസ്ത്രജ്ഞന്മാരല്ലേ, അവർക്ക് ഭയങ്കര സന്തോഷം. നല്ല പല നിറത്തിൽ ഇങ്ങനെ പോവുക, 104 എണ്ണം. അവരുടെ പലിയന്റോളജിക്കൽ ടെസ്റ്റില് അവരതിന്റെ തൂക്ക വളർന്നമ്മ ചെറിയൊരു വെപ്രാളം. അതിലൊന്ന് ഇവിടെ വീണാ മതി, തീർന്നു, കഥ തീർന്നു. പപ്പടത്തിന്റെ മേളിലെ കൊണ്ട് തൂക്കോട്ട ഇടുന്ന പോലെ ഒരെണ്ണം വീണാൽ നേരം വെളുത്ത് 8:30 കണ്ടിട്ടുമില്ല. സംഗതി മേളിൽ ഇരിപ്പുണ്ട്, തമ്പുരാൻ കൊണ്ട് വെച്ചു. തമ്പുരാൻ കൊണ്ട് മേളി വെച്ചിരിക്കുക, ഇടാൻ. എപ്പോഴാ ഇടാൻ പോകുന്ന അറിയാവോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാൻ രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ താഴോട്ടിടും. വെളിപ്പാട് 6:12, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. വായിക്കാം വെളിപ്പാട് 6:12. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ആ മെസോസ്ഫിയർ തമ്പുരാൻ അടിച്ചു തെറിപ്പിക്കും, സോഡിയം വിഘടിക്കും, സൂര്യപ്രകാശം മരത്തിൽ. അടുത്ത വാക്യം, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അടുത്ത വാക്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു എന്നന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചെങ്കിൽ 2009 December അത് കണ്ടു കഴിഞ്ഞു. 104 എണ്ണം ഈ ആകാശത്തിന്റെ മേളിൽ എത്തിക്കഴിഞ്ഞു. അതിടണമെങ്കിൽ നമ്മളൊന്ന് മാറിക്കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം. അടുത്തത് ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോവും. അങ്ങനെ ഉണ്ടോ ദേവദാസിനെ ഒന്ന് വായിച്ചേ, ഉണ്ടോ നോക്കി. സൂര്യനിലും ചന്ദ്രനിലും വായിച്ചാട്ടെ, Luke 21:25 ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത്. ദൈവമേ, ദൈവത്തിന്റെ നീതി നോക്കിക്കേ. ഏതെങ്കിലും ഉപദേശിമാർ എഴുന്നേറ്റ് പറയും ആകാശത്തിന്റെ ശക്തി ഇളകുമെന്ന്, അവന്റെ അടി കിട്ടും. പാസ്റ്റർ എം എ വറീസ് ഇവിടെ വന്ന് പറയട്ടെ, ആകാശത്തിന്റെ ശക്തി ഇളകും. അദ്ദേഹത്തിന്റെ പ്രസംഗം സ്കാൻ ചെയ്യുന്ന മിടുക്കരുണ്ട്, അവര് പറയും പുള്ളി മുഴുവൻ വചനവിരുദ്ധവാ. തോമസ് മാമൻ പറഞ്ഞാ പറയാം വയസ്സ് കൂടിയതാ, വേദന കണ്ടൊക്കെ പറയുക, ഓർമ്മയെല്ലാം പോയതാന്ന് പറയും. നമ്മുടെ ഓർമ്മ നിൽക്കുന്നത് നമ്മുടെ ടെലിമെറൈൻ അകത്തല്ലേ? ബുദ്ധിശക്തി DNA രണ്ടറ്റത്ത് തൊപ്പി പോലുള്ള സാധനം ഉണ്ട് ടെലിമെറൈൻ. പ്രായമാകുമ്പോൾ കറിക്കത്തി തേയുന്നില്ല, അത് തേയുമെന്ന സയൻസ് പറയുന്നത്. ടെലിമെറൈൻ എന്നൊരു എൻസൈം കുറയും പ്രായമാവുമ്പോൾ. അന്നേരം തലയിലെ കുറഞ്ഞാലുണ്ടല്ലോ, മറ്റു ഭാഗത്തെ കുറയുമ്പോഴേ ഒളിവൊക്കെ, തലച്ചോറിലെ കുറയുമ്പോഴാണ് ഓർമ്മ കുറയുന്നത്. പ്രായമായ 10-15 വയസ്സായി ഇതങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓർമ്മയില്ല. ഭാര്യ കാപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കും, നീ ഏതാടി?
ഉടനെ ഭാര്യ പറയും, ഇതിയാണ് ഞാൻ അത്രയും വർഷം വെച്ച് വിളമ്പിയത്, ഒരു നന്ദിയില്ലാത്ത മനുഷ്യൻ അല്ല അമ്മച്ചി, തെല്ലി പറയാൻ തേഞ്ഞതാ. തിരുവല്ലാരി അമ്മച്ചി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല അമ്മച്ചി. അവിടെ ഉള്ള ഇത്രേ സ്നേഹമുള്ള ഒരു അമ്മച്ചി, എപ്പം പോയാലും ഞാൻ അതിലെ കയറി ഒന്ന് പ്രാർത്ഥിച്ചേ പോകത്തുള്ളൂ. ആ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുന്ന നിറഞ്ഞ് തിരക്കിനിടയിൽ ഒരു കണ്ണൂർ ഞാൻ ചെന്നു, അമ്മച്ചി കെട്ടിലെ കിടക്ക സുഖമില്ല, എന്നെ കണ്ടു, എപ്പം വന്നു? ഞാൻ പറഞ്ഞു, അമ്മച്ചി കുറച്ചു നേരമായി. അമ്മച്ചി അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചേക്കണോ, രണ്ട് പശുവിനെയും കറന്നോ? അമ്മച്ചി എന്നെ കറവക്കാരനാക്കി, കാരണം എന്നെ പോലെ നീളമുള്ള ഒരുത്തനാ പണ്ട് അവിടെ പശുവിനെ കറന്നോണ്ടിരുന്നത്. എന്നെ കണ്ടപ്പോ ആ ഓർമ്മ തെല്ലിമറയും തീർന്ന. അപ്പൊ തോമസ് മാമൻ പറയും, ആകാശത്തിന്റെ ശക്തികളും പുള്ളി പ്രായമായി പറഞ്ഞു, ഇതൊക്കെ എന്റെ ദൈവത്തിനറിയാം, അതുകൊണ്ട് സ്വർഗം ഒരു ഡോക്ടറെ കൊണ്ട് തെളിയിച്ചു ആകാശത്തിന്റെ ശക്തികളും. ദൈവമക്കളെ അറിഞ്ഞിരിക്കണം, ഒരു മെഡിക്കൽ ഡോക്ടറെ കൊണ്ടാ തെളിയിച്ചത്. 1972 ഇംഗ്ലണ്ടിലെ മെഡിക്കൽ ഡോക്ടർ ജിം ലവ്ലോക്ക് മെഡിസിൻ പാസ്സായി. പുള്ളിക്ക് ട്രീറ്റ്മെന്റ് ഒരു മൂടുമില്ല, എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി കണ്ടുപിടിക്കണം. കാലാവസ്ഥ ഇംഗ്ലണ്ടിന് വലിയ പിടിയൊന്നുമില്ലെന്ന്. ഇന്നും ലോകത്തിൽ കാലാവസ്ഥ വളരെ കറക്റ്റ് ആയിട്ട് പറയുന്ന രണ്ട് രാജ്യമാണ്. നമ്പർ 1 അമേരിക്ക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസാച്യുസെറ്റ്. അവർ സാറ്റലൈറ്റിൽ കൂടെ പറഞ്ഞാൽ വരവണ്ണം തെറ്റത്തില്ല. ഇന്ന് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്നിടത്ത് മഴ എന്ന് പറഞ്ഞാൽ അവിടെ പെയ്യത്തുള്ള പാലത്തിന് അപ്പുറം പെയ്യത്തില്ല. അത്ര കറക്റ്റ് റീഡിംഗ് അവരുടെ സാറ്റലൈറ്റ് വെച്ചാ. രണ്ടാമത്തെ രാജ്യം അഭിമാനത്തോടെ പറയാം, കേരളമാ. ഒരു സാറ്റലൈറ്റും വേണ്ട, നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. മഴ പെയ്യാനും ഉണ്ടോ? നിങ്ങൾക്കും അറിയാം ഇത്ര കറക്റ്റ് എങ്കിൽ. 1970 വരെ ഇംഗ്ലണ്ടിലും ഇത് തന്നെയായിരുന്നു, മഞ്ഞ് വരാനും വരാതിരിക്കാനും സാധ്യത. അതിനായി ഡോക്ടർ ജിം ലവ്ലോക്ക് ഇത് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. ചരിത്രം 3 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാ വിഷയം. ഭാര്യയ്ക്ക് ഒരു ഗ്രോസറി കട, അവര് പറഞ്ഞു, യു കാരി ഓൺ, എന്റെ ആദായത്തിന്റെ പകുതി ഞാൻ തരാം. അദ്ദേഹം വായുവിന്റെ ഘടന ഇളക്കുന്ന ഒരു ഭീഷ്യൻ ഉണ്ടാക്കി, അത് ബൈബിളിലെ ഈ സത്യം തെളിയിക്കാൻ ദൈവം മുഖാന്തരമാക്കി. അദ്ദേഹം നിർമ്മിച്ച മിഷന്റെ പേരാ ഇലക്ട്രോ ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. വായുവിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇലക്ട്രോ ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. അതുകൊണ്ട് പുള്ളി ഒരു ടെസ്റ്റിംഗ് നടത്തി നെഞ്ചത്ത് കൈവച്ചു. അന്നേ വായുവിനകത്ത് തമ്പുരാൻ വെച്ചിരിക്കുന്നത് 7 ഘടകമാ. 79% നൈട്രജൻ, 20% ഓക്സിജൻ, ബാക്കി 1% കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം. ഇങ്ങനെ 7 എണ്ണമാണ് നമ്മൾ ഈ വലിച്ചു കയറ്റുന്നത്, ഈ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ. 20% ഉള്ള ഓക്സിജൻ, ബാക്കി നോക്കിക്ക 1% കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം. ഇദ്ദേഹം ടെസ്റ്റ് ചെയ്തവർ നെഞ്ചത്ത് കൈവെക്കാൻ കാരണം 8-ാം കയറി കിടക്കുന്നു. അന്ന് 3000 കോടി കിലോ ഫ്രിയോൺ ക്ലോറോ ഫ്ലൂറോ ഗ്യാസ്, വ്യവസായ വിപ്ലവത്തിന്റെ ബാക്കിപത്രം. ഇന്നത് കോടികളാ. അത് ആകാശത്തിൽ കയറിയാൽ സൂര്യന്റെ ചൂടടിക്കുമ്പോൾ പിളരും. അദ്ദേഹം തെളിയിച്ചു, തേങ്ങ പിളരുന്ന പോലെ പിളർന്നാൽ അതിനകത്തെ ക്ലോറിൻ വെളിയിൽ വരും. ഫ്രീയോണേ, ക്ലോറിൻ വെളിയിൽ വന്നാൽ അതിന്റെ 1 മോളിക്യൂൾ ആകാശത്തിന്റെ 2-ാമത്തെ തട്ട് ഓസോണിന്റെ 1000 മോളിക്യൂളിനെ തിന്നും. അന്ന് 93 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കീറിപ്പോയെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് 1.5 കോടി കിലോമീറ്റർ. വചനം നിവർത്തിച്ചു, ആകാശത്തിന്റെ ശക്തി ഇളകും. അടുത്തത് കടൽ ഒന്ന് വായിച്ചേ, ഓരോന്നും തെളിയിക്കുക സയൻസ്. ഇനി ഇതിന്റെ ഇതിലപ്പുറം എന്തോ വേണം വായിച്ചേ. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യം, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യമുണ്ടാകും. അടുത്ത വാക്യം, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ഇതുപോലെ വചനം കറക്റ്റായ നാളിൽ ഈ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ, ഈ ഉപവാസം നടക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ പ്രിയനിതാ വാതുക്കലെത്തി. കടലിന്റെ ഓളത്തിന്റെ മുഴക്കം. നമ്മൾ കാണുന്നതല്ല കടൽ, യഥാർത്ഥ കടൽ. ശാസ്ത്ര ഭാഷയിൽ കടൽ 3 ഭാഗമാ. മുകൾ 300 മീറ്റർ എപ്പിലിമ്യോൺ, സൂര്യപ്രകാശം അവിടം വരെ ചെല്ലത്തുള്ളൂ. അതിന് ശാസ്ത്രജ്ഞന്മാരുടെ പേരാ എപ്പിലിമ്യോൺ. 2-ാമത്തെ ലെയർ പൈക്ലോക്ലൈൻ, വെള്ളവുമല്ല പാടയുമല്ല മറ്റൊരു സാന്ദ്രത. അടി ഐപ്പോലിമിയോൺ, എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഐപ്പോലിമിയോൺ. ഇങ്ങനെ തമ്പുരാൻ എന്തിനാ നിർഗ്ഗമ വെച്ചിരിക്കുന്നത്? കടലിന്റെ ആഴം ആവറേജ് 4 കിലോമീറ്ററാ. പക്ഷെ കടലിനടി മറ്റൊരു സംഭവമുണ്ട്. ഇവിടുന്ന് 60 കിലോമീറ്റർ കുഴിച്ചാൽ അഗ്നിപർവ്വതമുണ്ട്. എന്നാൽ
കടലിന് അടിയിൽ 5 കിലോമീറ്റർ കുടിച്ചാൽ മതി. അഗ്നിപർവ്വതമാ സജീവമായ 1200 അഗ്നിപർവ്വതം കടലിനടി കിടപ്പുണ്ട്. വെറുതെയൊന്നും വെച്ചിരിക്കുന്നല്ല, അത് തമ്പുരാന്റെ പെരുന്നാളിന് വെടികെട്ടിന് വെച്ചിരിക്കുന്നതാ. നമ്മുടെ ദൈവത്തിന് ഒരു പെരുന്നാളുണ്ട്, ഒരു വെടികെട്ടുണ്ട്. അന്ത്യനായ വിധി കഴിയുമ്പോൾ ഇവനെ 215 തമ്പുരാൻ ഒന്നിച്ചങ്ങോട്ട് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടുമ്പം പത്രോസ് ലീഗ പറഞ്ഞ് നടക്കും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിന്റെ പണികളും വെന്തു ചോകുകയും ആകാശം കത്തുകയും ചെയ്യും. അതിന് എന്റെ തമ്പുരാന്റെ പെരുന്നാളിന്റെ വെടികെട്ടതാ. അത് കഴിഞ്ഞ് രാത്രി കത്തുന്നതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇപ്പൊ ആ വെടികെട്ടിന് വെച്ചിരിക്കുന്ന ഇപ്പം പൊട്ടരുത്, അതിന് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നതാണ് ഈ കടലിന്റെ പ്രഷർ. നമ്മൾ ഇവിടെ നിൽക്കുന്നത് പോലെ കടലിനടി ചെല്ലാൻ ഒക്കത്തില്ല. കരയിനേക്കാൾ 700 മടങ്ങ കടലിനടി പ്രഷർ. നമ്മുടെ ശരീരം താഴെ ചെന്നാൽ പപ്പടം പോലാകും, കാരണം ഈ പ്രഷർ. പക്ഷെങ്കിൽ കടലിൽ 23 ഡിഗ്രി കൂടി ചൂടായാൽ ഇത് അയയും. എപ്പിലിമിയൻ, ട്രൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയൻ അയഞ്ഞാൽ അടിയിൽ അഗ്നിപർവ്വതം പൊട്ടും. ഇക്വഡോറിൽ തെക്കൻ അമേരിക്കയിൽ 2005 പൊട്ടി, കടൽ അയഞ്ഞു. ഒന്നാമത്തെ കാര്യം, അന്ന് 6000 ഡിഗ്രി മാഗ്മയ കയറി വന്നത്. അതിന് പറയും എൽ നീനോ, ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിലോട്ട് കയറി. അത് ഛർദിച്ചു ഇന്ത്യൻ സമുദ്രത്തിൽ. ഇന്ത്യൻ സമുദ്രം ഇങ്ങനെ കൊണ്ടു നടക്കുക, എവിടെയെല്ലാം കൊണ്ട് കളയാൻ. അന്നേരം വെളുപ്പിന് ഒരു ഭൂകമ്പം, അതിന്റെ കൂടെ 300,000 പേർ മരിച്ചു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ഇതുവരെ ഇതുപോലെ സുനാമി അടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? കടലയഞ്ഞു. എന്റെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ആ മുഴക്കം സുനാമി എന്ന പേരിൽ ലോകം അറിയുന്നു. ജപ്പാനിൽ അടിച്ചില്ലേ സുനാമി? ഇനിയും സുനാമി അടിക്കും. കാരണം കടലയഞ്ഞു. തമ്പുരാന്റെ വാക്ക, സൃഷ്ടിച്ചവന്റെ വാക്ക, തന്റെ വരവിന് മുൻപേ ഈ കടൽ കോളുകൊള്ളുമ്പോൾ ഹല്ലേലൂയ. ദൈവമക്കൾ പ്രതീക്ഷിച്ചു കൊള്ളുക. എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു. സ്തോത്രം. ലൂക്കോസ് 21:11 പറയുന്ന ഭൂമികുലുക്കം, ഭൂമികുലുക്കം അപകടമാണെങ്കിലും അതിന്റെ പുറകിൽ ഒരു വലിയ മർമ്മമുണ്ട്. ദൈവമക്കളെ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ ഭൂകമ്പ ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മിസ്റ്റർ റെഡ്ഡി ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിലെ 38 നഗരങ്ങൾ, നിങ്ങൾ പേടിക്കേണ്ട, ബാംഗ്ലൂർ ഇല്ല, അതിശക്തിയുള്ള ഭൂകമ്പം ഏത് സമയത്തും ഉണ്ടാകാം. ആ ലിസ്റ്റിനകത്തെ 2 പട്ടണമുണ്ട്, കൊച്ചി, തിരുവനന്തപുരം. ഇട്ടുകഴിഞ്ഞു ശക്തമായ ഭൂകമ്പം വരാൻ പോവുക. ഇന്ത്യ തുടങ്ങിയില്ലേ, ആ സമയത്ത് തുടങ്ങിയില്ലേ? ഭൂകമ്പത്തിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഇതിനകത്ത് 7 പ്ലേറ്റ് അടിയിൽ ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. 104 സങ്കീർത്തനം, ശാസ്ത്രം അത് സമ്മതിച്ചു. 7 ഭൂഖണ്ഡം, അതിരിക്കുന്ന 7 പ്ലേറ്റ്, ചോറുണ്ണ പ്ലേറ്റ് അല്ല. 15,000 കിലോമീറ്റർ മുതൽ 50,000 കിലോമീറ്റർ വരെ നീളമുള്ള, 50 കിലോമീറ്റർ കനമുള്ള പ്ലേറ്റ്, ഭൗമപാളി. അതിനോട് 8,000 കൊച്ചു പ്ലേറ്റ് കണക്ടഡാ. ഒരു വലിയ പ്ലേറ്റ് ഒരു പ്ലേറ്റാ മുട്ടുന്നതിന്റെ പേരാ സബ്ഡിക്ഷൻ. അത് തമ്മിൽ അകലുമ്പോഴായി ഭൂമി കുലുങ്ങുന്നത്. എന്തുകൊണ്ട് ഭൂമി കുലുങ്ങുന്നു, എന്തുകൊണ്ട് അകലുന്നു, സയൻസിന് അറിയാൻ മേല. ബൈബിൾ പറയുന്നു, 104:35 പറയുന്നു, യഹോവ ഭൂമിയെ നോക്കും, അവൻ വിറയ്ക്കും. ഭൂമിയിൽ മനുഷ്യന്റെ പാപം കുമിഞ്ഞുമ്പം ദൈവം ഭൂമിയെ നോക്കും, അത് വിറയ്ക്കും. ഭൂമി കുലുക്കം പെരുകുന്നു. എന്നാൽ അതിനകത്ത് ദൈവമക്കൾക്ക് ഒരു സന്തോഷ വർത്തമാനം പറയാം, അതിശക്തമായ ഒരു ഭൂകമ്പം വരും. 2 ഭൂകമ്പം വരും. ഒന്ന് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന ഭൂകമ്പം, അതോടൊപ്പം ചിന്തിക്കാം. 2-ാമതൊരു ഭൂകമ്പം വരും. അത് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട 6.25 വർഷം കഴിയുമ്പോ എന്റെ കർത്താവ് ഞാനും നിങ്ങളും തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് ഒരു വരവുണ്ട്. എനിക്ക് ഒരൊറ്റ ദുഃഖമുള്ള ആ ഒരു കാര്യം ഇവിടെ പറയാനൊത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും കോടാകോടി ദൂതന്മാരും വിശുദ്ധന്മാരും കൂടെ ഒരു വരവുണ്ട്, സ്വർഗീയ തേജസ്സോടെ. അന്നേരം ഉണ്ടല്ലോ, അതിന് 3 മാസം മുമ്പ് ഒരു ഭൂമി ഉലുക്കം. വെളിപ്പാട് പുസ്തകം 16:17 പറയുന്നുണ്ട്. അതാ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്, ഹിമാലയം ഒരു വർഷം 2 മില്ലിമീറ്റർ ഇളകിക്കൊണ്ടിരിക്കുക, ഇതാ താഴെ വരുമെന്ന്. വായിക്കാം വെളിപ്പാട് 16:17. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു,
അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അടുത്ത വാക്യം, മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. എന്തിനാണെന്നറിയാമോ ഭൂകമ്പം വലിയൊരു സംഭവത്തിനാ ദൈവമക്കളെ? ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചപ്പോൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ശാസ്ത്രം അത് തെളിയിച്ചു, ഒറ്റ ഭൂമി ഒരു കടൽ. വായിച്ചേ ഉൽപ്പത്തി 1:9-10 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 1:9-10. ദൈവം ആകാശത്തിൻ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്തത്, അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഉണങ്ങിയ സ്ഥലം ഒരിടത്ത്, കടല് വേറൊരിടത്ത്, എന്നിട്ട് ഭൂമി എന്ന് പേരിട്ടു. ഭൂമികളല്ല ഭൂമി, മറുഭാഗത്ത് സമുദ്രങ്ങളല്ല സമുദ്രം പേരിട്ടു. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചു. അവര് പറയുന്നതേ ഈ ഭൂമിയുടെ ഉൽപ്പത്തിയിൽ ഒറ്റ ഭൂഖണ്ഡമേ ഉള്ളായിരുന്നു. അതിനവരിട്ടിരിക്കുന്ന പേര് പാങ്കിയ, PANGIA, പാങ്കിയ. ആഫ്രിക്കയും ഏഷ്യയും അമേരിക്കയും ഓസ്ട്രേലിയയും എല്ലാം ഒന്നായിരുന്നു. ഒരൊറ്റ കടലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരാണ് ടിറ്റീസ്. അവരുടെ പേരാ ഒരു കടൽ ഒരു ഭൂമി. അവര് പറയുന്നു ശക്തമായ ഒരു ഭൂകമ്പത്താൽ ഇത് പിരിഞ്ഞു പോയതാ. ഉൽപ്പത്തി പുസ്തകം 10:25 കാണാം. നോഹയുടെ 4 തലമുറയുടെ കാലത്തെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ കാലത്ത് ഭൂവാസികൾ വിരിഞ്ഞുപോയി. മറ്റു വേർഷൻ ഒന്ന് വായിച്ചാൽ കാണാം, അവന്റെ കാലത്ത് ഭൂമി വിരിഞ്ഞുപോയി. അപ്പോൾ നോഹയുടെ 4 തലമുറയിലാണ് ഒരു ഭൂകമ്പത്താൽ ഈ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്ക വിടർത്തപ്പെട്ടു, ഏഷ്യ വിടർത്തപ്പെട്ടു, ഓസ്ട്രേലിയ വിടർത്തപ്പെട്ടു, പല കടലുണ്ടായി. ശാസ്ത്രം പറയുന്നു, ബൈബിള് പറയുന്നു, അവന്റെ കാലത്ത് ഭൂവാസികൾ പിരിഞ്ഞുപോയി. അപ്പോൾ കർത്തൃമേശ നിയമിച്ച രാത്രിയിൽ എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി ഞാൻ കുടിക്കും വരെ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ രാജാവായിട്ട് വരാൻ പോവുക, നമ്മളും ചേർന്നേ. അന്നത്തെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നല്ല, ദൈവരാജ്യം. ദൈവരാജ്യങ്ങളല്ല ദൈവരാജ്യം, ഒറ്റ രാജ്യം, ഒറ്റ രാജാവേ. അന്ന് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വീണ്ടും പഴയതുപോലെ ആക്കും. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമി ഒന്നായിട്ട് ചേർന്നിട്ട് കടൽ ഒരു വശത്ത് മാറ്റിവെച്ചിട്ട് ഭൂമി ഒരു വശത്തായിട്ട് 1000 വർഷം നമ്മൾ ജീവിക്കുമെങ്കിൽ അന്നുണ്ടായ പോലെ ഒരു ശക്തമായ ഭൂകമ്പം ഹർത്താവിന്റെ വരവിന് ശേഷം ഉണ്ടാകും. അതാണ് പറയുന്നത് ഹിമാലയം ഉടഞ്ഞു താഴെ വീഴും. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രങ്ങളിൽ ലക്ഷ്യം, ആകാശത്തിൽ ലക്ഷ്യം, കടലിൽ ലക്ഷ്യം. ഇനിയുണ്ട് ഭൂമിയുടെ അടുത്ത കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സംഗതി വളരെ ഗൗരവമാ. മറ്റൊരു വിഷയം 15 മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവദാസൻ, 11 മാർച്ച് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി. നിങ്ങൾ ഞാനും ടി വി കണ്ടു. അത് ന്യായവിധിയോ എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പ, ഒരു വലിയ മുന്നറിയിപ്പ. 11 റിക്ടർ സ്കെയിലിൽ 8.9 അടിച്ചു. നമ്മുടെ സമയം 11 മണിക്ക് ശേഷം പകൽ. അന്ന് രാത്രി 11 മണിക്കത്തെ BBC ഞാൻ വെച്ചു. BBC-ക്കാര് വേൾഡ് ആറ്റം ഏജൻസിയുടെ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുക എങ്ങനെയാകും അന്ന് രാത്രി. അദ്ദേഹം വളരെ ലഘുവായിട്ട് പറഞ്ഞു, ജപ്പാനോ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള രാജ്യമാണ്. അവരെല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. തീർന്നില്ല, അവർക്കിത് പതിവായി ഭൂകമ്പം. അദ്ദേഹം ഒരല്പ സാരസ്യത്തിൽ പറഞ്ഞു, ഒരു വർഷം ഒരു ഭൂകമ്പം ഉണ്ടായില്ലേ അവർക്ക് പ്രയാസം. ഏറിയ ഒരു 500 പേർ മരിക്കുമെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ആ രാജ്യം പെടുന്ന പാട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കണക്കുകൂട്ടലിൽ പറയുന്നത് 20 വർഷം കൊണ്ടേ അത് പിടിച്ചെടുക്കാനൊക്കെ തുടങ്ങ. ആ രാജ്യം തകർന്നു. 12 ഇഞ്ച് നീളത്തിൽ കോൺക്രീറ്റ് കയറി വന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമോ? സ്തോത്രം. റേഡിയേറ്റർ വാട്ടർ ഇറേഡിയേഷൻ വെള്ളത്തിലേക്ക് വന്നു. എന്റെ നിങ്ങളുടെ ശരീരത്തിൽ 2.2 mSv വന്ന കുഴപ്പമില്ല, അത് നമുക്ക് സഹിക്കാനുള്ള ശക്തിയുണ്ട്.
പക്ഷെ അവിടെ നിന്ന് വരുന്നത് കേൾക്കണോ, മണിക്കൂറിലായിരം എം സി വി വെള്ളത്തിലോട്ട് കയറുക. ചെർണോബിലെ നമുക്കറിയാൻ മേല, അമേരിക്കയെ സംബന്ധിച്ച് സംഭവിച്ച ദുരന്തം വെളി വന്നു. അവിടുത്തെ മിഷികൺ ദേവദാസനൊക്കെ അറിയാം, അദ്ദേഹം പോകുന്ന സ്ഥലമാണ് ചിക്കാഗോയ്ക്ക് അടുത്ത് മിഷികൺ. അവിടെ ഒരു ഇലക്ട്രിക് കമ്പനി കറണ്ട് ഉൽപ്പാദിപ്പിച്ച സാധനത്തിന്റെ വേസ്റ്റ് പോളി ഹാലോജനേറ്റ് മൈസീവിൽ എന്ന് പറയും, വേസ്റ്റ് കൊണ്ട് മിഷികൺ തടാകത്തിലിട്ടു. ആ വേസ്റ്റ് കൊണ്ടിട്ടു, ടൺ കണക്കിന് കൊണ്ടിട്ടു. കുറച്ചു കഴിഞ്ഞപ്പം ആ തടാകത്തിലെ മീൻ ആരെല്ലാം ഭക്ഷിച്ചോ അവർക്കെല്ലാം ക്യാൻസർ, മരിച്ചു. സംഗതി ഗൗരവമാ. അവിടെ ഇത് വെള്ളത്തിലേക്ക് ഒഴുകി. ഇത്രയും പ്രക്കോഷനുള്ള രാജ്യം ആയിരത്തിൽ പരെ ശവം കിടന്നിട്ട് എവിടെയാ കിടക്കുന്നത്? മൊബൈൽ മോർച്ചറിലൊന്നുമല്ല, പുറംപറമ്പിൽ അഴുകിക്കിടന്നു. 20 ദിവസം കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടില്ല, പറ്റുന്നില്ല. 1000-ൽ പരെ ശവം. അവരൊരു പരസ്യം കൊടുത്തു, ദൈവകൃപയാ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന മലയാളി കേട്ടില്ല, ഇത് ക്ലീൻ ചെയ്യാൻ വരുന്ന ആളിന്റെ ശമ്പളം 1 ദിവസം 2.5 ലക്ഷം രൂപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആളുകൾ കേട്ടില്ല. 1 ദിവസം $5,000 1-day wages. ഒരു പുള്ളി കയറിയില്ല. 2.5 ലക്ഷം രൂപ 1 ദിവസത്തേക്ക് കൂലി. 8 മണിക്ക് കയറിയാ, 3 മണിക്ക് ഇറങ്ങാം, ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഒരു വ്യക്തിയില്ല. അടുത്തത് നിങ്ങളൊന്ന് കേട്ടോണം, അവിടുന്ന് ചൈനയിലെ അന്തരീക്ഷത്തിൽ റേഡിയേഷൻ തീർന്നില്ല. ജപ്പാനിൽ നിന്ന് ശേഷം വന്ന കപ്പൽ ചൈനയിൽ വന്നു, പരിശോധിച്ചപ്പം കപ്പലിന് റേഡിയേഷൻ. നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കി, ജപ്പാനിൽ നിന്ന് വരുന്ന സകല ഭക്ഷ്യവസ്തുക്കൾ ഇപ്പം ബാൻ ചെയ്തിരിക്കുക. ഇത് ന്യായവിധിയൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ്. എന്താണെന്നറിയാമോ? ദൈവമക്കൾ എടുക്കപ്പെട്ട ശേഷം സ്വർഗം ഒരു 3 റേഡിയേഷൻ നടത്തും. അന്ന് ജീവിക്കുന്നവർക്ക് ഹാ കഷ്ടം. വചനം പറയുന്നു, ഇവിടെ റിക്ടർ സ്കെയിൽ 8.9 അടിച്ചപ്പോൾ ഈ അപകടമുണ്ടായി എങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ട 4 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നു 3 റേഡിയേഷൻ. വായിക്കാം വെളിപ്പാട് പുസ്തകം 8:5 വായിക്കാം വെളിപ്പാട് പുസ്തകം 8:5. ദൂതൻ ധൂപകലശം എടുത്തു, യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. അടുത്ത വാക്യം, ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അടുത്ത വാക്യം, 7 കാൽകളുമുള്ള ദൂതന്മാർ 7 പേരും. ആദ്യത്തെ റേഡിയേഷൻ സ്വർഗം നേരിട്ട് നടത്താൻ പോകുന്ന ആക്ഷനാ ദൈവത്തിന്റെ. ആദ്യത്തെ റേഡിയേഷൻ സ്വർഗം നേരിട്ട് നടത്താൻ പോകുന്ന ആക്ഷനാ ദൈവത്തിന്റെ കോപത്തിന്റെ ആക്ഷനാ. ഒന്ന് വായിച്ചേ, ഇന്നത് ജപ്പാനിലാണെങ്കിൽ ലോകം മുഴുവൻ 1 റേഡിയേഷൻ വായിക്കാം. 8:7 വായിച്ചേ. 1 ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി. അടുത്ത വാക്യം, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. വൃക്ഷവും റേഡിയേഷനായിട്ട് നശിക്കും. അടുത്ത വാക്യം, എല്ലാ പച്ചപ്പുല്ലും വെന്തു, ലോകത്തിലെ മുഴുവൻ പച്ചപ്പുല്ലും വെന്തുപോകും. ദൈവത്തിന്റെ കോപം ഭൂമിയിൽ വരും. അതിന്റെ തെളിവ് ജപ്പാനിൽ കണ്ടത്. അടുത്തൊന്ന് വായിക്കാം, 2-ാമത്തെ ഊതി ഒന്ന് വായിച്ചേ. 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന പോലെ, തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് അടുത്ത വാക്യം, കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. കടലിലേക്ക് റേഡിയേഷൻ അടുത്തത് കേട്ടോണം. അതായി കാണിച്ചത് മണിക്കൂറിൽ 1000 വെച്ചങ്ങോട്ട് കടലിലോട്ട് കയറി. അതിന്റെ റിയാക്ഷൻ ആണ് കപ്പലിനെല്ലാം കുഴപ്പമുണ്ടായത്. ചൈനയിൽ വന്ന കപ്പലിന് റേഡിയേഷൻ ആയിട്ടെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ബാക്കിയൊന്ന് വായിച്ചേ, വേഗം വായിച്ചേ. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. മൂന്നിലൊന്ന് റേഡിയേഷൻ ഏറ്റ് ചത്തു. അടുത്ത വാക്യം, കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു. മൂന്നിലൊന്ന് കപ്പലുകൾ അന്ന് റേഡിയേഷൻ ഏറ്റ് തകരും. അതിന്റെ തെളിവല്ലേ അന്ന് ഈ റേഡിയേഷൻ ഏറ്റ കപ്പലിനെ ചൈനയിൽ കണ്ടുപിടിച്ചെങ്കിൽ അന്ന് ജീവിക്കുന്ന കടൽ മത്സ്യങ്ങൾ തകർന്നിട്ട് കപ്പലുകൾ തകരും. അടുത്തൊന്ന് വായിച്ചേ. 3-ാമത്തെ ദൂതൻ ഊതി. 3-ാമത്തെ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലും വീണു. ആ നക്ഷത്രം കാഞ്ഞിരമെന്ന് പേർ. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയാ കേട്ടോണ്ട് അടുത്ത വാക്യം, വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. ആറ്റം വാട്ടർ ആയിട്ട് അങ്ങോട്ട് മാറും. അടുത്ത വാക്യം വായിച്ചേ. വെള്ളം കയ്പായതിനാൽ മനുഷ്യർ മൂന്നിൽ പലരും മരിച്ചുപോയി. ഇതിന്റെ നിഴലായി കാണിച്ചത് ലോകത്തിലെ ഒരു ഭൂകമ്പത്തിൽ
ഒരേ ആണവ കുക്കുഷിമാര് ഒരാണവ നിലയം തകർന്ന് ഇത്ര അപകടം സംഭവിച്ചു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിമേൽ ദൈവത്തിന്റെ ക്രോധം ചൊരിയുമ്പോൾ ഈ മൂന്ന് റേഡിയേഷൻ ഏൽക്കുമ്പോൾ അന്ന് ജീവിക്കുന്ന മനുഷ്യർ റേഡിയേഷനേറ്റ് പെടയുമെന്ന് ഇനിയൊരു തെളിവ് വേണോ? എത്ര ഗൗരവമാ! അദ്ദേഹം ഇസ്കിയാവിനെ നീട്ടി അവർ അല്പം നീട്ടി തന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു പത്ത് മിനിറ്റ് നീട്ടുന്നതിൽ വിരോധമില്ല. നിങ്ങൾ കൈവൊക്കെ അല്ലെ, നിങ്ങൾ പോയ പിന്നെ ഞാൻ ആരോടാ പറയുന്നു? ഒരു വലിയ സംഭവം ഇന്ന് ലോകത്തിൽ 2007 നടക്കാൻ തുടങ്ങി. അതോടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. കർത്താവിന്റെ വരവിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും ലോകത്തിലുള്ള വിശുദ്ധന്മാർ എടുക്കപ്പെട്ട ശേഷം 3 വർഷം കഴിയുമ്പോൾ അന്ന് ലോകത്തിൽ ജീവിക്കുന്ന 4 രാജ്യങ്ങളിലും എന്നെ ശ്രദ്ധിക്കേ, 4 ജനങ്ങൾക്കും ഒരു രോഗമുണ്ടാകും. ആ രോഗം 90 ദിവസം ശരീരത്തിൽ നിൽക്കും. ആ രോഗത്തോടെ അന്ന് ജീവിക്കുന്ന മിക്കവാറും പേരും മരിക്കും. സംഭവം നടക്കാൻ പോകുന്നതേ ബൈബിൾ അനുസരിച്ച് വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കർത്താവിന്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ വരവോട് ചേർന്ന് 1 മുദ്ര പൊട്ടിക്കും, എതിർക്രിസ്തു വരും. 1 വർഷം കഴിയുമ്പോൾ 2 മുദ്ര പൊട്ടിക്കും, സമാധാനം എടുക്കും. 2 വർഷം കഴിയുമ്പോൾ 3 മുദ്ര പൊട്ടിക്കും, ക്ഷാമം. 3 വർഷം കഴിയുമ്പോൾ ഒരു പരിപാടി വായിക്കാം, വെളിപ്പാട് പുസ്തകം 6:7 വായിക്കാം. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ, 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. മഹാവ്യാധി കൊണ്ട് മനുഷ്യരെ കൊന്നുകളവാൻ കാലാംശത്തിന്മേൽ അധികാരം. കാലം 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് നമ്മൾ ബൈബിൾ പഠിച്ചാൽ കാണാം. ദൈവമക്കൾ എടുക്കപ്പെട്ട് കർത്താവിന്റെ ആസന്നമായ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ നടക്കുന്ന ഒരു ആക്ഷൻ, ലോകം മുഴുവൻ ഒരു മാരക രോഗം ഉണ്ടാവും. ആ രോഗം മനുഷ്യ ശരീരത്തിൽ 90 ദിവസം നിൽക്കും. അതോടുകൂടി മിക്കവാറും എല്ലാം പോക്ക. ഈ പരിപാടി 2007 ലോകം മുഴുവൻ തുടങ്ങി. ആരംഭം 2007 നിങ്ങൾക്കറിയാം എന്നേക്കാൾ. ലോകം മുഴുവൻ ഒരു പകർച്ചവ്യാധി. ഇന്ന് വരെ അതിന് ചികിത്സയില്ല. പാരസെറ്റമോളിൽ ഒതുക്കത്തേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിലും ഒരൊറ്റ വൈറസ് അഥവാ കസിൻസ് ചേടത്തി അനിയത്തിമാരാ. എല്ലാ രാജ്യങ്ങളിലും ഒരേ സ്വഭാവം. അവരവരുടെ രാജ്യത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ള പേരിട്ടെന്നേ ഉള്ളൂ. അമേരിക്കക്കാരും പറയും H1N1, ബ്രിട്ടീഷുകാരൻ പറയും പന്നിപ്പനി, ഇന്ത്യക്കാരൻ പറയും ചിക്കൻഗുനിയ. ചിക്കൻഗുനിയ വന്നവർ ആരേലൂടെ ഉണ്ടേ ഒന്ന് കൈപൊക്കണേ. സ്തോത്രം, ആർക്ക് ഒരാളുണ്ട് സ്തോത്രം തെളിയിക്കാണ്ട്. ഒരാൾ ഇനി ചിക്കൻഗുനിയ വന്നവരൊന്ന് കൈവക്കിക്ക പ്ലീസ്. ഓ, ഒത്തിരി പേരുണ്ട് തെളിയിക്കാനായിട്ടാ. ഇതെന്താന്നൊന്ന് കേട്ടോണം. ഇത് ലോകം മുഴുവൻ ഒരു വൈറസ്. സമാന സ്വഭാവം, സമാന ലക്ഷണം. H1N1 ഇതെല്ലാം അതൊക്കെ തന്നെ. പന്നിപ്പനി നമ്മൾ പറയും ചിക്കൻഗുനിയ. ഇതെന്താണെന്നറിയാമോ? ഒരു മാരക വൈറസ്. ഇത് വ്യാപകമായി വന്നത് 2007 അന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരത് ശരിക്കും കണ്ടുപിടിച്ചത്. മറ്റുള്ളവർ പിന്നെ അത് കൺഫേം ചെയ്തത്. അന്നത് നമ്മുടെ ശരീരത്തിൽ കയറി. കയറിയത് കണ്ടച്ചു പോകാനല്ല, നമ്മളെ കൊല്ലാൻ കയറിയതാ. നമ്മളെ കൊല്ലാൻ കയറിയ ഒരു വിഷ വൈറസാ. കയറിക്കഴിഞ്ഞപ്പോ തമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ ഒരു പട്ടാളക്കാരനെ വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവന്റെ ബലത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ആ പട്ടാളക്കാരൻ ഇവിടെ പഠിക്കുന്ന പിള്ളേർ പറയും P53 ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ. അവനാ പട്ടാളക്കാരൻ. അവന് മനസ്സിലായി, ആ അപ്പ അവനെ കൊല്ലാൻ, അമ്മച്ചിയെ കൊല്ലാൻ കരുതാ. പട്ടാളക്കാരൻ ഇവന് ടിടിച്ചു, ഇറങ്ങടാ.
ഇവൻ പട്ടാളക്കാരനെ തിരിച്ചടിച്ചു. ആ ഇടിയ അവിടെ ഇവിടെ നീര്, പനി, തലവേദന, ഛർദ്ദില്, കാലിന് നീര്, നിറം മാറി, അവിടെ കോമള, ഇവിടെ കോമള, സംഭവം എന്നതാ ഇടി അകത്തെ പട്ടാളക്കാരനും വൈറസും. പത്ത് ദിവസം പിടിച്ചെന്നാ ശാസ്ത്രം പറഞ്ഞത്, 2007 അതിനാ കൈവക്കാൻ പറഞ്ഞത്. അവർക്കറിയാം പത്താം പക്കം നമ്മുടെ പട്ടാളക്കാരനെ അവനെ അടിച്ച് പോടാന്ന് പറഞ്ഞു. അവൻ സ്ഥലം വിട്ടു. പിന്നെ ആ വേദന കുറച്ച് നാള് നിന്നു. ഇല്ലേ, ഒരു പശു ഒരാടും കിടക്കട്ടെ, പുല്ലാൽ, കുറച്ച് കഴിയുമ്പം രണ്ടും എഴുന്നേറ്റ് പോയാൽ ആടിന് വെയിറ്റ് കുറവാ, പുല്ലിന്റെ പാട് മാറും. പശുവിന് വെയിറ്റ് ഉള്ളതാ, പാട് കിടക്കും. ഇതുപോലെ ആരുടെ എല്ലാം ദേഹത്ത് കയറിയോ അവരവരുടെ ശരീരത്തിന്റെ പ്രതിരോധം അനുസരിച്ച് 6, 7, 9, 10 മാസമോ അതിന്റെ ക്ഷീണം. അല്ലേ, അവൻ പോയി എങ്കിലും ആ ക്ഷീണം. പിന്നെ 10 മാസം കഴിഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ മനസ്സിനാ. അല്ലെ, അച്ചായനെ കൊണ്ട് വെള്ളം കോരിക്കാൻ അമ്മ പറഞ്ഞതാ. പക്ഷെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയാം, ഇന്ത്യക്കാർ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് തന്നു, അതാ നമ്മുടെ വിഷയം. ഇതെങ്ങും പോയിട്ടില്ല. ഏത് രാജ്യത്ത് ഇത് വന്നോ അവിടെ ഇതുണ്ട്. അന്തരീക്ഷത്തിലുണ്ട്. ബാംഗ്ലൂരിലാണേലും ഇവിടെ ഉണ്ട്, കേരളത്തിലാണേലും അവിടെ ഉണ്ട്, അമേരിക്കയിലാണേലും അവിടെ ഉണ്ട്. എവന്റെ പരിപാടി എന്നാന്നറിയാവോ? അവരുടെ ഭാഷ. എവന് മ്യൂട്ടേഷൻ, ശക്തിപ്പെടുക, ഇനിയും കയറാൻ. അതാ വിഷയം. ശാസ്ത്രം പറയുന്നു ഇനി അവൻ കയറിയാൽ അവന് കൂടുതൽ ബലത്തോടെയാ കയറാൻ പോകുന്നത്. 10-ൽ കൂടുതൽ ദിവസം അവൻ നിൽക്കും. 2007-ൽ 10 ദിവസം. ഇനിയും കയറിയാൽ 12 ആയേക്കാം, അല്ലെ 15 ആയേക്കാം. എനിവേ മോർ ദാൻ 10. കണക്ക് കൂട്ടർ നിങ്ങൾ കേട്ടോളം. നമ്മുടെ പട്ടാളക്കാരൻ പിന്നെ ഇടിക്കും, അവനെ അടിച്ച് ചാടിക്കും. പിന്നെയും അവൻ വെളിയിൽ കയറും, അവൻ ബലപ്പെടും. പിന്നെ 25 ആയിരിക്കും, പിന്നെ ഇറക്കും. അങ്ങനെ കയറി ഇറങ്ങി മനുഷ്യ ശരീരത്തിൽ 90 ദിവസം പിടിച്ചു നിൽക്കാൻ ഇവന് ശക്തി കിട്ടുന്നതിന് 3 വർഷം മുമ്പേ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വന്നിരിക്കും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഇതെവിടുന്ന് വന്നു? അത് പറയേണ്ടത് ശാസ്ത്രമാ, നമുക്ക് പറയാൻ അതോറിറ്റി ഇല്ല. എന്നാൽ ബൈബിളിൽ അതിന്റെ ക്ലൂ തന്നിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ കോപം നിവർത്തിക്കാൻ പോവുക ലോകത്തിലേക്ക്. വായിക്കാം ഹഗ്ഗായി പ്രവചനം 2:6 വ്യക്തമായിട്ടുണ്ട്. എവിടുന്ന് വന്നു? വായിക്കാം ഹഗ്ഗായി പ്രവചനം 2:6. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം, ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും വിളക്കും. കടലിനെയും കരയും വിളക്കും. ഞാൻ സകല ജാതികളെയും വിളക്കും. 5 ഇളക്കം പറയുക. ഞാൻ ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും, സകല ജാതിയെ ഇളക്കും. അതിന്റെ പുറകിലോ സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഇളക്ക ഇളകിയാൽ അതിന്റെ പുറകിൽ സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന കർത്താവായ യേശു ആകാശമേഘത്തിൽ വരും. മാരകമായ രോഗാണുക്കൾ എവിടുന്ന് വരുന്നെന്ന് കണ്ടുപിടിക്കാൻ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 4 വാതകം. അതിന്റെ കൂടെ അദ്ദേഹം ഒരു എലിമെന്റ് കൂടെ ചേർത്തു, സൾഫർ. ഒരു പ്രത്യേക ഫ്ലാസ്കിൽ വെച്ചു, അതിലോട്ട് UV കയറ്റി വിട്ടു, അൾട്രാ വയലറ്റ്. അദ്ദേഹം ഞെട്ടിപ്പോയി. മനുഷ്യന്റെ ശരീരത്തിന്റെ ജീവന്റെ ഘടകമായ DNA ആദ്യത്തെ പാദമായ പിരമിഡിൻ, പ്യൂരിറ്റിൻ എന്ന് പറയുന്ന 2 ജീവന്റെ തുടിപ്പതിനകത്തുണ്ടായി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അതിന്റെ കൂടെ അദ്ദേഹം സൾഫറോട് ചേർത്തിട്ട് UV കയറ്റി വിട്ടപ്പം മനുഷ്യന്റെ DNA തുടിപ്പുണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ പാദത്തിന്റെ പേര് പിരമിഡിൻ പ്യൂരിറ്റിൻ. അതിനകത്തുണ്ടായി എങ്കിൽ ബൈബിളിലെ വാക്യം നിങ്ങൾ കണ്ടോ? ആകാശത്തിൽ സ്വയമേ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇത് 4 ഉണ്ട്. വചനം പറയുന്നു ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. അന്ത്യകാലത്ത് ഇളക്കിയില്ലേ? ഈ കഴിഞ്ഞ 35 വർഷം കൊണ്ട് കരയും കടലും ഇളകി. പല അഗ്നിപർവ്വതങ്ങളോട് പൊട്ടി. 5-ാം കയറി വന്നു സൾഫർ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഉണ്ട്. അതിന്റെ കൂടെ 5-ാം കയറി കരയെയും കടലിനെയും ഇളക്കി. അഗ്നിപർവ്വതങ്ങൾ തുടരെ പൊട്ടി. സൾഫർ കയറി. അടുത്തത് ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ 2-ാമത്തെ തട്ടം കൊണ്ട് കീറി. UV 8% വന്നു. അടുത്തത് സകല ജാതിയെ ഇളക്കി. മലയാളി പുതച്ചു മൂടി, സായിപ്പ് പുതച്ചു മൂടി, എല്ലാം പുതച്ചു മൂടി. ഈ മാരക രോഗം വന്നെങ്കിൽ പുറകെ സകല ജാതികളുടെ മനോഹര വസ്തുവാകുന്ന എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവ മക്കൾ എടുക്കപ്പെട്ട ശേഷം
ഈ ഭൂമിയിൽ നടത്താനുള്ള നടപടികളുടെ ഒരുക്കമാ, നടപടികളുടെ ഒരുക്കമാ. അതാ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ലക്ഷ്യം, കടലിന്റെ ഓളത്തിന്റെ മുഴക്കം, ലോകത്തിലെ ജാതികൾക്ക് പരിഭ്രമം, ആകാശത്തിന്റെ ശക്തി ഇളകും, ഭൂമിയിലൊക്കെ ഉണ്ടാകും. നോക്കിക്കേ, ഈ ഏഴ് ഘടകം ഒന്നിച്ചാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്നല്ല, എല്ലാം ഒന്നിച്ച് സംഭവിക്കുന്നു. അതിന്റെ അർത്ഥം സകല ജാതികളുടെയും മനോഹര വസ്തു പുറകെ വരും. ഇത് സംഭവിക്കുമ്പോൾ ദൈവമക്കളെ, എന്നെ നിങ്ങളെ കൊല്ലാനൊരു സൈലന്റ് കില്ലർ വരുന്നുണ്ട്, അവനിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ വിഷയം. കർത്താവ് വരുന്നെന്ന് പറഞ്ഞാലും ജോലിയൊന്നും രാജിവെക്കണ്ട, ബിസിനസ് നിർത്തണ്ട. കല്യാണം കഴിക്കേണ്ട ഒരു കല്യാണം കഴിക്കാം, പക്ഷെങ്കിൽ സമ്പാദിക്കേണ്ടവർ സമ്പാദിക്കാം, വരുമ്പോ ഇട്ടച്ചു പോകാൻ തയ്യാറാകണം. കാരണം ഒരു സൈലന്റ് കില്ലർ ഉണ്ട്. പഴയ കാലത്ത് ചെയ്ത പണി തന്നെ നമ്മളോട് നോക്കുക സാത്താൻ. മരുഭൂമി കൂടെ 40 വർഷം ദൈവജനം വന്ന് ഉടലിൽ അക്കരെ കയറാൻ പോവുക, മോശയുടെ സമയം തീർന്ന് ജോഷുവായിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുക. ചാർജ് ജോഷുവായിക്ക് കൊടുത്തിട്ട് ജനത്തെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് കയറാൻ പോവുക. മോശ പ്രൈസ് ദ ലോർഡ്, മോശ ഗൽബാബ പ്രവൃത്തി കയറും. മോശയുടെ ശവം അടയ്ക്കത് സാക്ഷാൽ മത്രാച്ചൻ യഹോവയായി ദൈവം അടയ്ക്കത്. ആ പരിപാടി, ആ പ്രോസസ്സിങ്ങിനോട് നടക്കുക. എല്ലാം തീർന്നു. ഒടുവിൽ തെമ്പരാൻ ചെയ്യാനുള്ളത് മിഥ്യാന്യനോട് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. കള്ളപ്രവചനം പറഞ്ഞ ബിലിയാമിനെ വാളുകൊണ്ട് കൊല്ലിച്ചു. എല്ലാം റെഡി. ഇനി മോശയുടെ മരണം, അത് കഴിഞ്ഞ് യോശുവായിക്ക് ചാർജ്, ജനം കയറാൻ പോകും. എല്ലാം റെഡി. അന്നേരം ഉണ്ടല്ലോ സംഖ്യാപുസ്തകം, നമുക്ക് സമയം പോകണേ ഞാൻ പറയുക, വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ചാൽ മതി. 32-ാം അധ്യായത്തിൽ കാണാം, രണ്ട് ഗോത്രക്കാരുടെ അച്ചായന്മാർക്ക് മോശയെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കാണണം, പേഴ്സണലായിട്ട് കാണണം. ഒന്ന് വായിച്ചു ആ വാക്യം, സംഖ്യാപുസ്തകം 32-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ സംഖ്യാപുസ്തകം 32-ാം അധ്യായം അദാരോത്ത്, യെസ് വായിച്ചു, ദീബോൻ, യെസേർ, നിമ്ര, എസ്ബോൻ, എലിയാലെ, സെബാം, നെബോ, ബയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. ഗ്രൂപേന്യരും ഗാദ്യർക്കും പറയുക, ഞങ്ങൾക്ക് മോശയച്ചാരി ഒന്ന് കാണണം പ്രൈവറ്റ് ആയിട്ട്. സഭായോഗം എല്ലാം കഴിഞ്ഞ്, സ്തോത്രകാഴ്ച കഴിഞ്ഞ് എല്ലാരും പോവുക. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ എല്ലാരും ഇരിക്കുക. അന്നേരം ഇവർക്ക് മോശയെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് ആർക്ക? രൂപേന്യർക്കും ഗാദ്യർക്കും. മോശ പറഞ്ഞു, ഞാൻ ബിസിയാ. എന്നാൽ അച്ഛാ 2 മിനിറ്റ് കൊടുത്തു, ഇവര് പറഞ്ഞൊന്ന് കേട്ടോണം. അടുത്ത വാക്യം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അയ്യോ, അടിയങ്ങൾക്ക് ഇച്ചിരി ആടുമാടുകളുണ്ട്, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നിന്നോട് കൃപയുണ്ടെങ്കിൽ, ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരണം. അടുത്തത് കേട്ടോണം, ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ഞങ്ങളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകരുത്, ഞങ്ങൾ പശുവിനെ നീറ്റി ഇവിടെ കിടന്നോളാം. ഇവിടെ പുല്ലുണ്ട്, ഞങ്ങൾക്ക് 10 പശുവുണ്ട്, ഞങ്ങൾ വാഗ്ദത്ത നാട്ടിലോട്ട് ഇല്ലെന്ന് മോശ പറഞ്ഞ മറുപടി കട്ടിയാ. എങ്ങനെ എടാ, നിന്റെയൊക്കെ അപ്പന്മാരിത് പറഞ്ഞതിന്റെ ഗതികേടായി, 40 വർഷം കറങ്ങിയത്, മേലാ വണ്ടി പോരെന്ന് പറഞ്ഞു. മോശ എടാ, സംരം വിചാരിച്ച പശു മുഴുവൻ പോകൂടാ, പുല്ലുണങ്ങും, വാഗ്ദത്ത നാട് അപ്പുറത്ത്. ഇത് തന്നെയാ ഇന്ന് തമ്പുരാൻ നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ല, നമ്മുടെ കേരളത്തിലൊക്കെ പലർക്കും കർത്താവ് വരരുതെന്ന്. അതുകൊണ്ട് ഞാനത് പറയുക, കർത്താവ് വന്ന ഒത്തിരി പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്, ഇട്ടച്ചു പോകാനോ? എനിക്കൊരു അനുഭവം ഉണ്ട്, ഒരു സ്ഥലം ഞാൻ പറയത്തില്ല, ഞാൻ ജോലി ചെയ്യുന്ന കാലമാ. നിങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ പറയുക, ഒരു സ്ഥലം, സ്ഥലം കൂടെ പറയാം, എക്സാക്ട് പ്ലേസ് പറയത്തില്ല. നമ്മൾ മുണ്ടൊക്കെ ഒരച്ചായൻ സ്പോൺസർ ചെയ്ത കൺവെൻഷൻ, ഒറ്റ അച്ചായന്റെ ചെലവ പ്രസംഗിച്ചിട്ട് ഞാന് എനിക്കന്ന് തിരിച്ചു പോകാൻ ഒക്കത്തില്ല. അതിന് ഞാൻ അച്ചായന്റെ വീട്ടിൽ കിടക്കാൻ പോവുക. ഏതൊരു വലിയ മലയും വിത്തിയാ കയറുന്ന പോലെ കയറണം. പ്രസംഗിച്ച് ഞാൻ ഇത്രയും പ്രായമൊന്നുമില്ല, ചെറുപ്പമാ, എങ്കിലും ക്ഷീണം. അവിടെ ചെന്ന് ചാമ്പത്ത് എന്റെ അച്ചായ തഴം പോലും വേണ്ട, അല്പം വെള്ളം തന്നാൽ കുളിച്ചിട്ട് കിടക്കണം. ഉടനെ അച്ചായൻ എന്നോടൊരു ചോദ്യം, അപ്പൊ സാറ് പറയുന്നത് കർത്താവ് ഈ തലമുറ വരുമെന്നാണോ? എടാ, എന്റെ ക്ഷീണം എതിലേ പോയെന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞ അച്ചായൻ ഇങ്ങോട്ട് വാ, ഇരിക്കാൻ പറഞ്ഞു. പബ്ലിക്കായിട്ട് പറയാൻ മേലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. തമിഴിൽ ഒരു പഴഞ്ഞിലുണ്ട്, ഞാൻ ഓതി ഓതി പുള്ള കിറിഞ്ചു കിറിഞ്ചി. ഈ സ്പോൺസർ ചെയ്ത് കൺവെൻഷൻ നടത്തിയ പുള്ളിയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാകുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ അച്ചായാ, ഞാൻ ഈ തെളിവുകളൊക്കെ അങ്ങോട്ട് പറയും. അച്ചായൻ എന്നാ ഒരു മന്നത. അപ്പൊ സാറ് പറയുന്ന ഈ തലമുറ വരുമെന്നാണോ? ഞാൻ പറഞ്ഞു അതെ. എന്നാ കുഴഞ്ഞല്ലോ, ഞാൻ ഓർത്ത പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ. ഞാൻ എന്നാ അച്ചായ കുഴപ്പം? അല്ല, ഞാന് ഇഞ്ചാനിൽ ഒരു 8 ഏക്കർ നട്ടിട്ടുണ്ട്, ഒരു 10 ഷീറ്റ് കാണാതെ എങ്ങനെ അങ്ങോട്ട് പോകുന്നു? ഏ ദൈവമക്കളെ, നടുവോ വിതയ്ക്കോ എന്തും ചെയ്തോ, എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരുമ്പോൾ ശൂന്യം കാർത്തിയ പോലെ പറയണം, വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി പ്രോജക്ട് നമ്മൾ ഇടും, അതെല്ലാം കാരി ഓൺ.
നവംബറിലെ അമേരിക്കയ്ക്ക് പോകാൻ പെർമനന്റ് വിസ കിട്ടുമായിരിക്കും. അതുകൊണ്ട് നവംബറിൽ കർത്താവ് വരരുതെന്ന് പറയരുത്. അതിനേക്കാൾ നല്ല സ്ഥലത്തോട്ട് പോകാൻ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ ഏത് സമയത്ത് വന്നാലും വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, സൈലന്റ് കില്ലർ ആ ലോകമോഹം. ലോകമോഹം ദൈവത്തോട് ശത്രുത്വം. ദൈവമക്കൾ ലോകത്തിൽ ജീവിക്കുകയല്ല, ലോകത്തിൽ കൂടി ജീവിക്കണം. വള്ളം വെള്ളത്തിൽ കിടക്കാനുള്ളതാ, വള്ളത്തിനകത്ത് വെള്ളം കയറിയ വള്ളം മുങ്ങും. നമ്മൾ ലോകത്തിൽ ജീവിച്ചാലുണ്ടല്ലോ, ശത്രു നമ്മളെ തൊടത്തില്ല. ആത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ഭദ്രതയിൽ, ഉദ്ദേശത്തിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിച്ചാൽ ഈ തലമുറയിൽ എന്റെ പ്രിയം വരും. രാവിലെ ഞാൻ പറഞ്ഞ അറിയാമല്ലോ, പെട്ടി വേണ്ടാത്തവരെ ഇരിക്കുന്ന മുഴുവൻ. ഇതിനിടയ്ക്ക് കയറി ഒന്നും ചോദിക്കരുതേ, പ്രത്യാശയോടെ നിൽക്കാം. എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. നമുക്കൊന്നിച്ച് സ്വർഗ്ഗങ്ങളിലേക്ക് കയറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.